എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ആദ്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുക കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് വളരെ കലോത്സവത്തിന് ശേഷം വളരെ സന്തോഷപ്രദമായ മറ്റൊരു സംഭവം കൂടെ ഇവിടെ നടക്കാൻ പോവുകയാണ്. കേരളത്തിൽ കർണാടക സംഗീതം പ്രചരിക്കുവാൻ കാരണം, അതിന് കേരളീയർക്ക് കടപ്പാട് ഇവിടുത്തെ തിരുവിതാംകൂർ രാജകുടുംബത്തോടാണ്. മഹാരാജ സ്വാതി തിരുനാൾ വാണരുളിയ ആ തിരുവിതാംകൂർ രാജകുടുംബത്തോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്, അതിന് യാതൊരു സംശയവുമില്ല. ആ മഹത് രാജപാരമ്പര്യത്തിൻ്റെ വളരെ ശ്രേഷ്ഠനായ ഒരു കണ്ണി ഇന്ന് നമ്മളുടെ മുമ്പിലെത്തിയിട്ടുണ്ട്. അത് നമുക്ക് വളരെ ഏവർക്കും സന്തോഷപ്രദമായ കാര്യമാണ്. അദ്ദേഹം വളരെ ഉത്സാഹത്തോടെ, വളരെയധികം ആവേശത്തോടെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ 20-ാം നൂറ്റാണ്ടിലെ ഒരു ലിവിംഗ് ലെജൻഡ് എന്ന് പറയാൻ പറ്റുന്ന 21-ാം നൂറ്റാണ്ടായി ഡോക്ടർ എം ബാലമുരളികൃഷ്ണ അവരുടെ ഒരു വയസ്സിലെ ശിഷ്യൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സംഗീത കൃതികളുടെ സവിശേഷതകൾ, അദ്ദേഹം സംഗീതത്തിന് നൽകിയിട്ടുള്ള, കർണാടക സംഗീതത്തിന് നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അടങ്ങിയിരിക്കുന്ന, വളരെ മനോഹരമായി അടങ്ങിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ലിറ്റററി ആൻഡ് മ്യൂസിക്കൽ ആസ്പെക്ട്സ് അദ്ദേഹം വളരെ സമർത്ഥമായി, വളരെ ഇൻഫർമേറ്റീവായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നു. നമ്മളെല്ലാവരും അതിൽ സന്തോഷിക്കാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ, അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രിൻസിപ്പലിൻ്റെ എല്ലാവരുടെയും പേരിൽ ആ മഹത് വ്യക്തിക്ക് സ്വാഗതം അരുളുന്നു. പിന്നെ ഔപചാരികമായിട്ട് സ്വാഗതം പറയേണ്ടത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ്, അതിൻ്റെ ഒരു ആവശ്യമില്ല. അതൊരു വെറുതെ ഒരു അതര വ്യായാമം എന്നുള്ളതേ ഉള്ളൂ. അതിലുപരി ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷണം ശ്രദ്ധിക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമായിട്ടിരിക്കാൻ സ്ഥലമുണ്ടോ? ഞങ്ങൾ
നമ്മുടെ കർണാടക സംഗീതം നമ്മൾ ഇന്ന് പാടുന്ന രൂപത്തിൽ ആയത് 500 വർഷമെങ്കിലും പഴയൊരു പാരമ്പര്യത്തിൻ്റെ റിസൾട്ടായിട്ടാണ്. ഇന്ന് നമ്മളെല്ലാവരും പഠിക്കുന്ന സപ്തസ്വരം എക്സസൈസസ്, വരിശകൾ, അലങ്കാരം, ആദ്യത്തെ ഗീതങ്ങൾ, ഇതെല്ലാം തന്നെ പുരന്ദ്രദാസൻ ഒരാളെ 500 വർഷം മുമ്പ് സെറ്റ് ചെയ്തതാണ്. അത് അത്രയും ഇഫക്റ്റീവ് ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് അതിനൊരു വ്യത്യാസം വരുത്തേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ സരി സരി സരിഗമ അത് തന്നെ പാടി വരുന്നേ. പിന്നെ ഒരു ഈ മ്യൂസിക്കിന്റെ ഫേസ് തന്നെ മാറ്റി എന്ന് പറയാവുന്ന ഒരു മൈൽ സ്റ്റോൺ ആയ ഒരു കമ്പോസർ ശ്രീ ത്യാഗരാജസ്വാമി ആയിരുന്നു. അപ്പൊ ഇന്ന് നമ്മള് കല്യാണി, തോടി, ഭൈരവി, ശങ്കരാഭരണം ഇതുമാതിരി പോപ്പുലർ ആയിട്ടുള്ള രാഗങ്ങള്, ശങ്കരാഭരണം എന്ന് വെച്ചാൽ കല്യാണിയും ശങ്കരാഭരണവും ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മധ്യമം മാത്രമേ വ്യത്യാസമുള്ളൂ ഗ്രാമാറ്റിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ. പക്ഷേ പാടി വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ശങ്കരാഭരണവും കല്യാണിയും തമ്മിൽ ഒരു സിമിലാരിറ്റി ഇല്ല. അപ്പോൾ ആ ഒരു രാഗങ്ങളുടെ സ്വരൂപം കൊടുത്തിരിക്കുന്നത് ത്യാഗരാജസ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ സമകാലീനരായിട്ട് ദീക്ഷിതർ, ശ്യാമശാസ്ത്രി, മഹാരാജ സ്വാതി തിരുനാൾ, ആ ഒരു സെറ്റ് കമ്പോസേഴ്സ് അവർ ജീവിച്ചിരുന്നിട്ടും ഏകദേശം 200 വർഷം ആവാറായി. അതിനുശേഷം വാഗ്ഗേയകാരന്മാര് പാട്ടുകൾ കമ്പോസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഷാഡോയുടെ അടിയിൽ നിന്ന് മാറി ഇപ്പൊ പുരന്ദ്രദാസൻ, അതിനു മുമ്പത്തെ സംഗീതം അദ്ദേഹം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ത്യാഗരാജസ്വാമി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അതുമാതിരി ഒരു വളരെ ഡ്രാസ്റ്റിക് ആയിട്ടൊരു വ്യത്യാസം പിന്നെ സംഗീതത്തിന് ഇതുവരെ വന്നില്ലായിരുന്നു. ബാലമുരളികൃഷ്ണ സാറ് ഈ രംഗത്ത് വരുന്നത് വരെ. അപ്പൊ ഈ വാഗ്ഗേയകാരൻ, വാഗ്ഗേയ സാഹിത്യവും സംഗീതവും ഒരേപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് വാഗ്ഗേയകാരൻ. അപ്പോൾ ഒരാളിരുന്ന് കുറച്ച് ലിറിക്സ് എഴുതി വേറൊരാളെ കൊണ്ട് അത് ട്യൂൺ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിനിമയില് മ്യൂസിക് ഒരാള്, ലിറിക്സ് ഒരാള് എന്നുള്ള അതേ ആവുന്നുള്ളൂ. ഒരു വാഗ്ഗേയകാരൻ എന്ന് പറയാനൊക്കില്ല. അപ്പൊ വളരെ ഒരു സ്പെഷ്യൽ കാര്യമാണ് വാഗ്ഗേയകാരൻ എന്ന് വെച്ചാല്. അപ്പൊ അതിന് അതീവമായിട്ട് സാഹിത്യജ്ഞാനം, സംഗീതജ്ഞാനം, ജീവിതത്തിലുള്ള അനുഭവങ്ങള്, എക്സ്പ്രസ് ചെയ്യാൻ എന്തെങ്കിലും ഐഡിയാസ്, ഇതൊക്കെ കൂടെ ചേർന്ന് വരുന്ന ഒരാളെ വാഗ്ഗേയകാരൻ എന്ന് പറയാനൊക്കുള്ളൂ. അപ്പൊ ത്യാഗരാജസ്വാമി വേറെ എല്ലാവരെയും കാട്ടിലും പോപ്പുലർ ആവാൻ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അഫ്കോഴ്സ് അദ്ദേഹം ഒരുപാട് വർഷം ജീവിച്ചിരുന്നു ബാക്കി എല്ലാവരെയും കാട്ടിലും കൂടുതൽ. അദ്ദേഹത്തിന് വളരെ റിച്ച് ആയിട്ടുള്ള ശിഷ്യ സമ്പത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തന്നെ ഒരു 10-15 വളരെ നല്ല ശിഷ്യന്മാരുണ്ടെങ്കിൽ ഈ ഓരോ ശിഷ്യനും ഒരു 10-15 ശിഷ്യന്മാർ, അവർക്ക് 15 ശിഷ്യന്മാർ എന്ന് പറഞ്ഞു വരുമ്പോൾ, ഇപ്പൊ എൻ്റെ തന്നെ പാരമ്പര്യം നോക്കിയാൽ, ഞാൻ ഇപ്പോൾ ബാലമുരളികൃഷ്ണ സാറിൻ്റെ അടുത്ത് പഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ സുസർ പാരുപ്പള്ളി രാമകൃഷ്ണയ്യ പണ്ടുലു, അതിൻ്റെ ഗുരുനാഥൻ സുസറിലെ ദക്ഷിണാമൂർത്തി, അതിൻ്റെ ഗുരുനാഥൻ മാനാമ്പുചാവടി വെങ്കടസുബ്രഹ്മണ്യയ്യർ, അതിൻ്റെ ഗുരുനാഥൻ ത്യാഗരാജസ്വാമി. ഞാൻ പാട്ട് വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യർ സാറിൻ്റെ അടുത്ത് 14 വർഷം പഠിച്ചിട്ടുണ്ട്. സാറിൻ്റെ ഗുരുനാഥൻ ചെമ്മാങ്കുടി ശ്രീനിവാസയ്യർ, അതിൻ്റെ ഗുരുനാഥൻ മഹാരാജപുരം വിശ്വനാഥയ്യർ, അതിൻ്റെ ഗുരുനാഥൻ മഹാവൈദ്യനാഥയ്യർ, അതിൻ്റെ ഗുരുനാഥൻ ത്യാഗരാജൻ. വീണ കെ എസ് നാരായണസ്വാമി സാറിൻ്റെ അടുത്ത് ഞാൻ 10 വർഷം പഠിച്ചിട്ടുണ്ട്. സാറിൻ്റെ ഗുരുനാഥൻ സബേശ അയ്യർ, അതിൻ്റെ ഗുരുനാഥൻ പട്ന സുബ്രഹ്മണ്യർ, അതിൻ്റെ ഗുരുനാഥൻ ത്യാഗരാജസ്വാമി. അപ്പൊ എങ്ങനെ നോക്കുകയാണെങ്കിലും കർണാടക മ്യൂസിക് നമ്മൾ തന്നെ അറിയാതെ മിക്ക ആൾക്കാരും ത്യാഗരാജസ്വാമിയുടെ ആയിട്ട് വളരെ സ്ട്രോങ് ഒരു കണക്ഷൻ കാണും. ബാലമുരളികൃഷ്ണ സാർ െ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്വാതന്ത്ര്യനാൾ മഹാരാജാവ് അല്ലാതെ വളരെ കുറച്ച് കമ്പോസേഴ്സെ പദവർണം, താനവർണം, ഡാൻസ് കോമ്പോസിഷൻസ്, കീർത്തനങ്ങൾ, ഭജൻ, പദം, ജാവളി, തില്ലാന, മംഗളം, ഇതിലെല്ലാത്തിലും സ്വന്തം ഒരു മാർക്ക് മേക്ക് ചെയ്തൊരു കമ്പോസറാണ് ബാലമുരളി സാർ.
അതും 72 മേളകർത്ത രാഗങ്ങൾ നമ്മളെല്ലാവരും ഇങ്ങനെ പറഞ്ഞ് തിയറിയിൽ കാണാറുണ്ട് കനകാംഗി രത്നാംഗി എന്ന് പറഞ്ഞ്. പക്ഷെ 72 മേളകർത്ത രാഗങ്ങളിലും കോമ്പോസിഷൻസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു രാഗം 5 സ്വരമോ 7 സ്വരമോ ആയിട്ടൊരു രാഗം ബുക്കിൽ കിടന്നാൽ അതിന് ജീവൻ വരില്ല. ഒരു ഇപ്പൊ ശങ്കരാഭരണം എന്താ ഇത്ര പോപ്പുലർ ആയെന്ന് നോക്കുകയാണെങ്കിൽ അത്ര ഒരുപാട് കീർത്തനങ്ങള് ഈ ഗ്രേറ്റ് മാസ്റ്റേഴ്സ് ശങ്കരാഭരണത്തിൽ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ത്യാഗരാജ സ്വാമിയുടെ തന്നെ ഒരു 15 ശങ്കരാഭരണത്തിലുള്ള കീർത്തനങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴേ ആ രാഗത്തിന്റെ ഒരു സ്വരൂപം നമുക്ക് മനസ്സിൽ പതിയും. അപ്പൊ അല്ലാതെ കുറെ സ്വരങ്ങളുമുണ്ട് ഒരു പുതിയ രാഗം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിനൊരു ജീവൻ വരുന്നില്ല. അതുകൊണ്ടാണ് മേളകർത്ത രാഗങ്ങൾ പലതും ബുക്കിൽ മാത്രം കിടക്കുന്നത്, നമ്മൾ കേൾക്കാറേ ഇല്ല. അപ്പൊ അതിലൊക്കെ ബാലമുരളി സാറ് കോമ്പോസിഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കൊരു ഒരാഴ്ച എങ്കിലും സംസാരിക്കാനുള്ള വിഷയമുണ്ട്. ഞാനത് മാക്സിമം കണ്ടെൻസ് ചെയ്ത് കുറച്ച് കുറച്ച് ആസ്പെക്ട്സ് മാത്രം ടച്ച് ചെയ്ത് ബാലമുരളികൃഷ്ണ സാറിൻ്റെ കീർത്തനങ്ങളെ കുറിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള ജ്ഞാനം കുറച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാനൊരു വലിയ ഗുരു, വളരെ ഹൈ ലെവൽ മനുഷ്യൻ, ഈ ലോവർ ലെവൽ ആൾക്കാർക്ക് പറഞ്ഞു തരുന്ന മെന്റാലിറ്റി വെച്ചല്ലേ. ഇപ്പൊ എനിക്കൊരു പെട്ടി ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ മാധുര്യം ബാക്കി എല്ലാവർക്കും കൂടെ വിതരണം ചെയ്യുന്നു എന്നുള്ള ആ ഒരു സമീപനത്തോടെയാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. ഇപ്പൊ ബാലമുരളി സാറ് എന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാല് അദ്ദേഹം ഇത്രയും വലിയൊരു കമ്പോസർ ആണെങ്കിലും അതിനെക്കാട്ടിലും ജനം അറിയുന്നത് ഒരു പെർഫോമർ ആയിട്ടാണ്. ഇപ്പൊ 76 വയസ്സിലും അദ്ദേഹത്തിന് ഭയങ്കര നല്ല ക്വാളിറ്റി വോയിസ് ഉണ്ട്, ഉച്ചാരണ ശുദ്ധിയുണ്ട്, സാഹിത്യജ്ഞാനമുണ്ട്, ഈ ഓഡിയൻസിന്റെ പൾസ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അത് കാരണം എവിടെ കച്ചേരിക്ക് പോവാണെങ്കിലും ഇപ്പൊ ഓഡിയൻസിന് വാതാപി ഗണപതിയും ഭജേഹം, എന്തുരോ മഹാനുഭാവലു, ദേവാദി ദേവ, നഗുമോമു, പിബരേ രാമരസം, ഇൻറൊരു നാൾ പോതുമ, ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഹിറ്റ് പാട്ടുകളുണ്ട്. അപ്പൊ ഇത് ഓഡിയൻസിന് കേൾക്കണം എന്ന് മനസ്സിലാവുമ്പോൾ അദ്ദേഹം അത് തന്നെ വീണ്ടും വീണ്ടും പാടും. അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് സ്ഥിരം വഴക്കടിക്കാറുള്ള ഒരു കാര്യം, അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം കോമ്പോസിഷൻസിൽ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇത് ആൾക്കാർക്ക് കേൾക്കാൻ ഒരു ചാൻസേ കിട്ടുന്നില്ല. 300-400 കോമ്പോസിഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്ന ത്യാഗരാജസ്വാമിയുടെ കൃതികൾ ഇന്ന് നമ്മൾ അറിയുന്നത് ത്യാഗരാജസ്വാമി ഓരോ സ്ഥലത്ത് ഓടി നടന്ന് കച്ചേരി ചെയ്ത് സ്വന്തം പാട്ടുകൾ പാടിയാണോ, അല്ല അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ വഴിയാണ് അറിയുന്നത്. അപ്പൊ അതുമാതിരി അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ട് ഇപ്പൊ കമ്പോസ് ചെയ്യുന്ന ജോലി ഞാൻ ചെയ്തു, പാട്ടുകൾ തനിക്ക് പറഞ്ഞു തന്നു, ഇനിയും പോപ്പുലറൈസ് ചെയ്യേണ്ടത് തന്റെ കടമയാണെന്ന് പറഞ്ഞ് എനിക്കൊരു മിഷൻ മാതിരി ഏൽപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷം ഉള്ളൊരു കാര്യമാണ്, വളരെ പ്രിവിലേജ് മാതിരി ഒരു റെസ്പോൺസിബിലിറ്റി കൂടെയാണ്. വെച്ചാൽ ഇപ്പോൾ സ്വാതന്ത്ര്യനാൾ, ത്യാഗരാജസ്വാമി ഇവരൊക്കെ എങ്ങനെയാ പാടിയെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ബാലമുരളികൃഷ്ണ സാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പോഴും പാടുന്നുണ്ട്. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രം ഒരു എക്സ്ട്രാ ധൈര്യമുള്ളത് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മുഴുവനും റെക്കോർഡ് ചെയ്ത് അദ്ദേഹത്തെ കേൾപ്പിച്ചു കൊടുക്കുവോ, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച ഒരാള് ബാലമുരളികൃഷ്ണയുടെ ഒരു കൃതി പാടിയാല് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് പാടിക്കൊടുത്ത് ഇതാ ഇങ്ങനെയാണോ പാടണ്ടേന്ന് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിച്ചു നോക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റും. ആ ഒരു ധൈര്യത്തിന്റെ മേലാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. ഇപ്പൊ ഓരോ ഫോം ഓഫ് കോമ്പോസിഷൻസ് കുറച്ച് കുറച്ചായിട്ട് പറഞ്ഞു പോകാം. ആദ്യം വർണ്ണം, വർണ്ണം എടുക്കാം. ഇപ്പൊ മോഹനത്തില് നിന്നു കോരി അറിയാവുന്ന ആരെങ്കിലും കൈവെക്കാമോ? ഇവിടെ ആർക്കൊക്കെ നിന്നു കോരി അറിയാം? ഒരാൾക്കേ നിന്നു കോരി അറിയാം ഈ മുഴുവൻ മുറിയിൽ? എല്ലാവർക്കും അറിയാം. ശരി, ആരും ഞാൻ വരട്ടുവോ അപമാനിക്കുവോ പാടിപ്പിക്കുകയോ ഒന്നുമില്ല, ഞാൻ അത് പേടിക്കണ്ട കേട്ടോ. ശരി, ബിരിബോണി ആർക്കൊക്കെ അറിയാം? ബിരിബോണിയാ 5-8 പേർക്കെങ്കിലും അറിയാം. ശരി, അപ്പൊ ഇതിന് പല ആൾക്കാരും നമ്മൾ ഒരുപാട് വർണ്ണം, ഒരു 10-20 വർണ്ണമെങ്കിലും പഠിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു ഭാഗവതരാവണമെങ്കിൽ ആദിത്താള വർണ്ണങ്ങളുണ്ട്, അടതാള വർണ്ണങ്ങളുണ്ട്, പല കമ്പോസേഴ്സിന്റെ വർണ്ണങ്ങളുണ്ട്. പക്ഷേ ഇപ്പൊ നിന്നു കോരി നോക്കുകയാണെങ്കിൽ നിന്നു കോരി, അപ്പൊ നിന്നു കോ 1, 2, 3 എന്നാണ് ഇതിന്റെ തുടക്കം വരുന്നത്. ഒരു സാധാരണ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു 20 വർണ്ണങ്ങൾ പറയുകയാണെങ്കിൽ അതും 1, 2, 3 എന്നാണ് തന്നെ. അടതാള വർണ്ണങ്ങൾ ഏകദേശം എല്ലാം തന്നെ സരസി അല്ലെ, ചലമേ അല്ലെ, കല്യാണിയാണെങ്കിൽ വനജ, കാനഡ ആണെങ്കിൽ
നരണം തോടിയാങ്കില് കർണക അല്ലെങ്കിൽ പന്തുവരാളി ജലമൂ ഇപ്പൊ എത്ര അല്ലെങ്കിൽ ആദ്യനാള വർണ്ണങ്ങൾ നോക്കുകയാണെങ്കിൽ എവരി അല്ലെങ്കിൽ വല്ലച്ചി എന്നുണ്ട് സരസൂ. ഇപ്പൊ ആൾക്കാർ ആലോചിക്കാത്തൊരു കാര്യം പല കമ്പോസേഴ്സ് പല രാഗങ്ങളില് രണ്ട് താളങ്ങളിൽ ചെയ്തിരിക്കുന്ന ഇത്രയും വർണ്ണങ്ങളും ഏകദേശം ഒരു ഒരേ സ്കെലിട്ടൺ രാഗത്തിൻ്റെതായ ടിപ്പിക്കൽ സ്വരങ്ങൾ വന്ന് ആ രാഗത്തിന്റെ സ്വരൂപം കൊടുക്കുന്നു എന്നുള്ള ആ വർണ്ണത്തിന്റെ സ്ട്രക്ചർ ഓൾമോസ്റ്റ് സെയിം ആണ് നമ്മൾ കേൾക്കുന്ന ഒരുപാട് 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 വർണ്ണങ്ങളിലും. അതായതെല്ലാം പട്ന സുബ്രണീയരല്ല, ഇപ്പൊ സ്വാതന്ത്ര്യനാൾ കമ്പോസ് ചെയ്തുകൊണ്ട് ആദ്യ പയ്യ വിരിപോണി കമ്പോസ് ചെയ്തു, പല ആൾക്കാരുടെയും പല്ലവി ഗോപാലയ്യരുടെ വർണ്ണങ്ങളുണ്ട്. അപ്പോൾ ഈ വർണ്ണങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ പാടാൻ പോകുന്ന വർണ്ണം ഒന്ന് കേട്ടു നോക്കുക. ഇപ്പൊ ബാലമുരളി സാറ് പദവർണ്ണങ്ങളും താനവർണ്ണങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, വർണ്ണങ്ങളെ കുറിച്ച് തന്നെ ശരിക്കും ഒരു മൂന്ന് ദിവസം സംസാരിക്കാം. വെച്ചാൽ ഓരോ വർണ്ണവും ഇപ്പൊ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ ചില ആൾക്കാർ തില്ലാനയിൽ എക്സ്പേർട്ട് ആയിരിക്കും. അപ്പോൾ ഒരു കമ്പോസറുടെ തന്നെ ഒരു 10-15 തില്ലാനാണ്. പക്ഷെ ആ എല്ലാ തില്ലാനയും ഏകദേശം ഇപ്പൊ പറഞ്ഞ മാതിരി ഒരേ ഒരു ഫോമിലായിരിക്കും. പക്ഷെ ബാലമുരളി സാറിന്റെ ഈ ഓരോ വർണ്ണവും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും മറ്റേ വർണ്ണത്തിൽ നിന്ന്. അപ്പോൾ വർണ്ണങ്ങളുടെ ജനറൽ മീനിങ് ഈ വലച്ചി എന്ന് പറയുന്നത് ജനറലി ഐ ലവ് യു ഐ മിസ് യു എന്ന രണ്ട് പോയിന്റ് ആണ്, റൊമാൻറ്റിക് പീസസ് ആണ് വർണ്ണങ്ങൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം അറിയുകയാണെങ്കിൽ അതാണ് ഭരതനാട്യത്തിനൊക്കെ വർണ്ണം മെയിൻ ഐറ്റമായിട്ട് ഉപയോഗിക്കുന്നത് അഭിനയം ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ വീണ ധനമ്മാൾ അവരുടെയൊക്കെ സ്കൂൾ ആൾക്കാർ വർണ്ണം ഒരിക്കലും രണ്ടാം കാലം തിസ്രോ ഒന്നും പാടില്ല, കാരണം അതിൻ്റെ സാഹിത്യം ശൃംഗാരാത്മകമായതുകൊണ്ട് അതിനെ നമ്മൾ എക്സസൈസ് ചെയ്യാനുള്ള സ്റ്റെഫ് അല്ല എന്ന് പറഞ്ഞാൽ ഇവർ ഒരു കാലമേ പാടുള്ളായിരുന്നുള്ളൂ. പക്ഷെ ബാലമുരളി സാറിന്റെ വർണ്ണങ്ങളുടെ സാഹിത്യം കണ്ടന്റും വളരെ ഡിഫറെന്റ് ആണ് ബാക്കി വർണ്ണങ്ങളിൽ നിന്ന്. മിക്കതും ഡിവോഷണൽ കണ്ടന്റ് ഉള്ളതാണ്. അപ്പൊ അതിലൊരു കുറച്ച് ആൾക്കാർ പാടി പോപ്പുലറായ ഗംഭീര നാട്ടയിലെ അമ്മ ആനന്ദദായിനി ഒരു വർണ്ണമുണ്ട്, ഞാൻ അത് സ്വല്പം ഒന്ന് പാടിത്തരാം. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അമ്മ ആനന്ദദായിനി? ആരും കേട്ടില്ല, കൈവക്കാം. ഇത് കേട്ടിട്ടുള്ളവർക്കും മിക്കവർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യം, ഇത് പദവർണ്ണമാണ്, ഇതിന്റെ സ്വരത്തിന് സാഹിത്യമുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 1, 2, 3 എന്നുള്ള ഫോമിലുള്ള വർണ്ണങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് കേട്ടു നോക്കുക. അമ്മ ആനന്ദദായിനി അകാര ഉകാര മകാര രൂപിണി. നമ്മൾ ഈ ഓം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഓ എം അല്ല, എ യു എം ആണ്, ഓം എന്നാണ് വരുന്നത്. ചില ഭാഗവന്മാർ കച്ചേരി തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും അവരിപ്പോ ഒരു സദ്യ കൊണ്ടിട്ട് വന്ന് ഈ ഏമ്പക്കം വിടുന്നവർ ഓം എന്ന് തുടങ്ങുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ശരിക്കും അകാര ഉകാര മകാര രൂപിണി വെച്ചാൽ ഓംകാര രൂപിണി എന്നുള്ള സഗമ പണി സനി പമഗ സ. ഈ വർണ്ണം പാടുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഞാൻ 9 വർഷമായിട്ട് ബാലമുരളി സാറിൻ്റെ അടുത്ത് പാട്ട് പഠിക്കുന്നുണ്ട്. എൻ്റെ സംഗീതത്തിൽ ഞാൻ കച്ചേരി പാടുമ്പോൾ ഒരുപാട് ബാലമുരളി സാറിൻ്റെ ഇൻഫ്ലുവൻസ് എൻ്റെ സിംഗിങ്ങിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തൊരു കാര്യം, ഇന്ന് വരെ ബാലമുരളി സാറ് രാഗമോ സ്വരമോ ഒരു രീതിയിൽ മനോധർമ്മവും അദ്ദേഹം എന്നെ പാടിപ്പിച്ചിട്ടില്ല. വോയിസ് ഡെവലപ്പ് ചെയ്യാനുള്ള എക്സസൈസസ് പറഞ്ഞു തന്നിട്ടില്ല. ആകെ കൂടെ ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ കോമ്പോസിഷൻസ് പഠിപ്പിച്ചു തന്നിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എനിക്ക് തന്നെ അറിയാതെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് സ്വരം പാടുമ്പോഴും ഒക്കെ വരുന്നുണ്ട്, അതെങ്ങനെയാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വർണ്ണങ്ങളിൽ ഉള്ള സ്വരം പാറ്റേൺസ് അത്രയും അദ്ദേഹത്തിന്റെ മനോധർമ്മ സ്വരം പാടുന്നതിന്റെ ഐഡിയാസ് ആണ് ഈ വർണ്ണത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വർണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനോധർമ്മ സ്വരം പാടുമ്പോഴും ഈ ഐഡിയാസ് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് തോന്നി വരും. അല്ലെങ്കിൽ ഇപ്പൊ വാതാപി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു
30 പേരെ വാതാപി പാടുകയാണെങ്കിൽ അതില് വാതാപി ഗണപതി പകരിചരിവ, ഈ പകരിചരിവ ആയിരിക്കും ആദ്യത്തെ സ്വരം. ആലോചിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ഇനിയും ആൾക്കാർ പാടുന്ന ശ്രദ്ധിച്ചു നോക്കിയാൽ, അത് ആ കീർത്തനത്തിന്റെ ഒരു ഭാഗം മാറിയാ ഈ പകരി. അപ്പൊ വേറെ ഒരു രീതിയിലും നോക്കാം അതിനെ സ്വരം തുടങ്ങിക്കൂടെ എന്ന് ആ മനോധർമ്മവും അങ്ങ് ഒരു ഇപ്പൊ ട്രെയിനൊക്കെ പാളത്തിൽ പോകുന്ന മാതിരി ഒരു കല്യാണിന് തരീന എന്ന് പറഞ്ഞ് കല്യാണി വെച്ചാൽ ഈ ഒരു വളരെ ലിമിറ്റഡ് ഒരു ഇതേ ഉള്ളൂ കല്യാണി. പക്ഷെ ഈ രാഗങ്ങളൊക്കെ കടൽ മാതിരി കിടക്കുന്ന വിഷയങ്ങളാണ്. അപ്പൊ അതിനെ വളരെ വളരെ ലിമിറ്റ് ചെയ്ത്, ഇപ്പൊ കടലിൽ എന്താ വെള്ളമുണ്ട്, അപ്പൊ ഞാൻ ഈ ബോട്ടിലിൽ വെള്ളം എടുത്തിട്ട് ഇതും വെള്ളമാണ് കടലിലും വെള്ളമാണ്, പക്ഷെ ഇതാണ് കടൽ എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു മനോധർമ്മം ഇങ്ങനെ മരിച്ചു മരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ബാലമുരളി സാറിന്റെ കോമ്പോസിഷൻസ് ഭയങ്കരമായിട്ട് ഒരു ഫ്രഷ് പിക്ചർ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സൊസൈറ്റിക്ക് എപ്പോഴും സ്വാതന്ത്ര്യനാഥ് മഹാരാജാവിന്റെ കാലത്തും ത്യാഗരാജ സ്വാമിയുടെ കാലത്തും ഒക്കെ തന്നെ വ്യത്യാസം ഇല്ലാത്തൊരു കാര്യം, ഒരു ജീനിയസ് ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വില മനസ്സിലാക്കാൻ കഴിവുള്ളവർ കുറച്ചുപേരെ ഉള്ളൂ. ഉള്ളവരും അസൂയുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ്ഥിതി വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പൊ ബാലമുരളി സാറിന്റെ അടുത്ത് ഞാൻ പറയാറുണ്ട്, അപ്പൊ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് മാത്രമല്ല ഇത്രയും നല്ല ആരോഗ്യത്തോടെ നല്ല ശബ്ദത്തോടെ. ഇപ്പൊ ഇതേ ബാലമുരളികൃഷ്ണ പാടാൻ വയ്യാതെ വടിയും കുത്തി വീട്ടിലിരിക്കുകയായിരുന്നെങ്കിൽ എല്ലാ അവാർഡൊക്കെ കൊടുത്ത് ഇദ്ദേഹം വലിയൊരു മനുഷ്യനാന്ന് പറഞ്ഞേനെ ചിലപ്പോ. അപ്പൊ പല ആൾക്കാർക്ക് ഇന്ന് 20-30 വയസ്സുള്ള ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു 30% പോലും അദ്ദേഹത്തിന്റെ കൂടെ പാടി മല്ലിട്ട് നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ് അദ്ദേഹം ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പലർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ അദ്ദേഹം ഇത്ര ഒരു ബ്രില്യൻറ്റ് ഒരാൾക്ക് വയലിൻ വായിക്കും, ബയോള വായിക്കും, മൃദംഗം വായിക്കും, ഗഞ്ചിറ വായിക്കും, ആ അദ്ദേഹത്തിനുള്ള ഇൻസ്ട്രുമെന്റ് ജ്ഞാനം മുഴുവനും അദ്ദേഹത്തിന്റെ കോമ്പോസിഷൻസിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഈ ഒരു വയലിൻ അറിയാവുന്ന ആൾക്ക് മാത്രം തോന്നുന്ന ഐഡിയകൾ, ഒരു മൃദംഗം അറിയാവുന്ന ആൾക്ക് മാത്രം തോന്നുന്ന ഐഡിയകൾ അദ്ദേഹത്തിന്റെ കോമ്പോസിഷൻ, ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് കേട്ടു നോക്കുക. ആനന്ദദായിനി ആകാര ഉകാര മകാര രൂപിണി അമ്മ ആനന്ദദായിനി ആകാര ഉകാര മകാര രൂപിണി വമ്മ നിനു നമ്മി ബാലമുരളി ഗാനമു ചേസി ധന്യുടനൈ തിനി നീ നീ സഗമ ഗമാപ മപാനി സസസനിപ നീ 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 പമ പപമഗ മമമഗ സസനിപ നീ നീ പമ പപമഗ മമഗ സസനിപ നീ പമ പമഗ മഗസ നീ നീ സഗമ ഗമാപ മപാനി സസസനിപ നീ 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 പമ പപമഗ മമമഗ സസനിപ നീ നീ പമ പപമഗ മമഗസ സനിപ നീ പമ പമഗ മഗസ നീ നിർവികാര നിരാമയ മൂർത്തി തരണി ശത കിരണ സുഷമമയ മുഖ നീലേചേ കൃതി സകലമു നവരസഭരിതമു നിരതമു നിരവധിക സുഖമുലനുഭവനി നിർവികാര നിരാമയ മൂർത്തി തരണി ശത കിരണ സുഷമമയ മുഖ നീലേചേ കൃതി സകലമു നവരസഭരിതമു നിരതമു നിരവധിക സുഖമുലനുഭവമി ആനന്ദദായിനി അകാര ഉകാര മകാര രൂപി വമ്മനിനു നമ്മി ബാലമുരളി ഗാനമു ചേസി ധന്യുടനൈദീനി സകമഗമ പമപ നിസസനി നിനി നിപമ പപമഗ മമമഗ സസനിപ നിനി പമ പപമഗ മമഗ സസനിപ നിപമ പമഗ മഗസ നിന്നി സഗമഗ മപമപാനി സസസനിപ നിനി നിപമ പപമഗ മമമ സസനിപ നിനി പമ പപമഗ മമഗ സസനിപ നിപമ പമഗ മഗസ നീ നിർവികാര നിരാമയമു തരണി ചത കിരണ സുഷമമയ മുഗ നിലിച സകലമു നവരസ ഭ
ഹരിതമു നിരതമു നിരവധിക സുഖമുലനുഭവനീന് വികാര നിരാമയമു തരണിജത കിരണ സുഷമമയ മുഖനിലിജ സകലമു നവരസ ഭരിതമു നിരതമു നിരവധിക സുഖമുലനുഭവമി ആനന്ദദായിനി. പല്ലവി എന്റെ പല്ലവി ചിട്ടസ്വരം. ഇതിന്റെ ചരണം ആരെങ്കിലും താളം ഇടുക, ഞാൻ താളം ഇടാതെ പാടാം. ശിവേ 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 വേ വേലവരാലരാ ശിവേ മൊരാലിൻ സുശിവേ ശിവേ ശിവേ വേ വേലവരാലരാ ശിവേ മൊരാലിൻ സുശിവേ ശിവേ ശിവേ വേ വേലവരാലരാ ശിവേ മൊരാലിൻ. ഇങ്ങനെയാണ് ചരണം വരുന്നത്. അപ്പൊ അതൊരു ഒരു ഇതിനു മുമ്പുള്ള കോമ്പോസിഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ട്രക്ചറാണ് ഇതിന്റെ ചരണത്തിന്. ശിവേ 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 വേ വേ എന്ന് വെച്ചാൽ കം വരൂ. വേല വരാല രാശി, വളരെ ശ്രേഷ്ഠമായ വരങ്ങളുടെ രാശി ശേഖരം. വേല വരാല രാശി വേ, അങ്ങനെ വളരെ ശ്രേഷ്ഠമായ വരങ്ങളുടെ ശേഖരമേ വരൂ എന്നാണ്. പക്ഷെ ഇപ്പൊ പാടുമ്പോ വര ലറ ശിവേ 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 എന്ന് വരുന്ന പോലെ വരും. അതിന് സാഹിത്യമുണ്ട്. സഗ മ പ നി സ ഗ സ നി പ മ ഗ സദാനന്ദാനന്ദാമൃതം സത്സംഗീതം ശിവേ 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 വേ വേല വരാലര ശിവേ മുരാലിൻ സുസാമഗ സ പ മഗ നീ മപ നി സാമഗ സ മാഗ സ നീ പ മഗ സാമഗ സ പാമഗ നീ മപ നിജ മഗസ മാഗസ നീപ മഗ ഏതി നിജം മെയ്യത സത്യമനി തൽപക പ്രാർത്ഥിം തുനുനേ തെലിയ ശിവേ ശിവേ ശിവേ. ഈ സ്വരത്തിന്റെ സ്ട്രക്ചറിനെ സാമഗ സഗ ഗ പഗ മഗ നീ പപ നിജ മഗ സഗ ഗ മാഗസ നീപ മഗ. നാളെ നമ്മളെ ഇപ്പം ഗജപതന വേടുവേ എന്നൊരു പുരന്ദ്രദാസന്റെ കൃതി പാടുകയാണെങ്കിൽ നമ്മള് പമഗ സ ഗജപതന സാമഗ സ സ പാമഗ നീ മപ നി സാമഗ സ, ഇങ്ങനത്തെ ഐഡിയാസ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആലോചിക്കാതെ തന്നെ വരും. അതിന് സാഹിത്യം പറയുന്നത് നമുക്ക് ലൈഫില് പലതും ഇതാണോ ശരി മറ്റേതാണോ ശരി എന്ന് നമുക്ക് ഏതാണ് ശരി എന്ന് മനസ്സിലാക്കാനുള്ള അറിവ് തരണേ. ഏതി നിജം, ഏതാണ് ശരി, ഏതി നിജം മെയ്യത സത്യമനി തെൽപ്പക, അതിനെ കുറിച്ചുള്ള സത്യം തെൽപ്പക മനസ്സിലാക്കാനായിട്ടുള്ള. പ്രാർത്ഥിംസുനു നേ തെലിയ, ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ അത്രയും ആ സാഹിത്യം ബ്രില്യൻ്റ് ആയിട്ട് ഈ സാഹിത്യത്തിനെ ഡിസ്റ്റോർട്ട് ചെയ്യാത്ത രീതിയിൽ ആണ് മിക്കവാറും സ്വരം സെറ്റ് ചെയ്തിരിക്കുന്നത്. മൊറാലിം സുപമഗ സപമാഗ നിപ മഗ നിപ മഗ സാനി മഗ സപമഗ സ ശിവേ ശിവേ ശിവേ. ഇത് അദ്ദേഹത്തിന്റെ മൃദംഗ ധ്യാന. പമഗ സപമാഗ നിപ മഗ നിപ മഗ സാനി മഗ സപമഗ സ, ഇങ്ങനൊരു അടുക്കം. ഇനബിംബ സമാന മുഖബിംബ കദംബ നികുറുംബ മദംബ ഉമസാംബ ശിവേ ശിവേ. ഇനബിംബ സമാന മുഖബിംബ കദംബ നികുറുംബ മദംബ ഉമസാംബ ശിവേ 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 വേ വേല വരാലര ശിവേ മൊരാലിം സു. ഈ വർണ്ണത്തിന്റെ ഒരു മിറക്കിൾ എന്ന് പറയാവുന്ന ഒരു ആസ്പെക്ട് എന്താ വെച്ചാല് ഇത് താനവർണ്ണമായിട്ടാണ് കമ്പോസ് ചെയ്തത്, ഇത് പദവർണ്ണ അല്ലായിരുന്നു. ഒരു പ്രാവശ്യം 10-30 വർഷം മുമ്പ് ബാലമുരളികൃഷ്ണ സാറും ഡോക്ടർ പത്മ സുബ്രഹ്മണ്യവും ഒന്നിച്ച് മെഡ്രാസിൽ നിന്ന് ഹൈദരാബാദില് ട്രെയിനിൽ പോവായിരുന്നു. അടുത്ത ദിവസം, നാളെ ശിവരാത്രിയാണ്, അതുമാതിരി ശിവരാത്രി ഏതോ ഒരു സമയം ബാലമുരളി സാറിന്റെ കോൺസെർട്ടും പത്മ സുബ്രഹ്മണ്യത്തിന്റെ പെർഫോമൻസും വൺ ആഫ്റ്റർ ദി അതർ ഉണ്ടായിരുന്നു. അപ്പൊ പത്മ സുബ്രഹ്മണ്യം പറയായിരുന്നു, ആ ശിവേ ശിവേ എന്ന് വരുന്ന വർണ്ണം എന്ത് നന്നായിരിക്കുന്നു, അതൊരു പദവർണ്ണമായിരുന്നെങ്കിൽ ഞാനത് കമ്പോസ് ചെയ്ത് ഡാൻസ് ചെയ്തേനെ. അപ്പൊ അദ്ദേഹം എന്താ ഞാൻ പദവർണ്ണം ആക്കിത്തരാം എന്ന് പറഞ്ഞ് അപ്പൊ ട്രെയിനിൽ വെച്ച് ഈ ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്വരത്തിന് സാഹിത്യം ഇട്ട ഒരു വർണ്ണമാണ് അത്. പത്മ സുബ്രഹ്മണ്യം അപ്പോൾ അത് പഠിച്ച് അടുത്ത ദിവസം വൈകിട്ട് കൊറിയോഗ്രാഫി ചെയ്ത് അത് പെർഫോം ചെയ്യുകയും ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ത്യാഗരാജ സ്വാമിയുടെ എന്തൊരു മഹാനുഭാവം നോക്കുകയാണെങ്കിൽ, എനിക്ക് പക്കമേളം വരുന്നുണ്ട് വെളിയിൽ നിന്ന് വരോ കമ്പനി.
ത്യാഗരാജ ഇപ്പൊ എന്തോ മഹാനുഭാവം നോക്കുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തെ സ്വരം പതിനൊന്ന് സ്വരത്തിന് സ മ ഗ ന ലോ ല എന്ന് ആറ് അക്ഷരമാണ്. ഇതിന്റെ പ്രത്യേകതയിൽ ഓരോ സ്വരത്തിനും ഒരു സിലബിൾ ഒരു ഒരു അക്ഷരം കാണും. അപ്പോ അങ്ങനെ ലാസ്റ്റ് സ്വരം സ ഗ സ നി സ ഗ മ പ നി സ ഗ സ നി പ മ നി പ മ ഗ പ മ ഗ സ ഗ സ ഗ സ നിജ ഗ മ പ നിജ ഗ സ നീ പ മ നി പ മ ഗ പ മ ഗ സ ഗ സ ഗ സ നിജ ഗ മ പ നിജ നിജ ഗ മ പ നിജ നിജ ഗ മ പ നിസ ഗ സ നിജ ഗ മ പ നിജ നിജ ഗ മ പ നിജ നിജ ഗ മ പ നിജ ഗ സ നിജ ഗ മ ഗ മ ഗ മ ഗ മ ഗ പ മ ഗ സ നി പ മ ഗ മ ഗ സ നി പ മ ഗ ഗ സ നി പ മ ഗ സ നി പ മ ഗ ശിവേ സ നി പ മ ഗ ശിവേ ശിവേ സ നി പ മ ഗ ശിവേ 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 എന്നാണ് ഇന്നുടെ പാടാം. പട്ടി കൂവിയാ കുഴപ്പമില്ല, പക്ഷെ മൊബൈൽ ഫോൺ അടിക്കാൻ പറ്റില്ല. 500 രൂപ ഫൈൻ ഉണ്ട്, അത് ഇത് കഴിഞ്ഞിട്ട് തന്നാ. സഗസ നിജ ഈ സ്വരമൊക്കെ ഇങ്ങനെ മഴ പെയ്യുന്ന മാതിരിയാണ് വരുന്നത്. സഗസ നിജ ഗ മ പ നിജ ഗ സ നി പ മ നി പ മ ഗ പ മ ഗ സ ഗ സ ഗ സ നിജ ഗ മ പ നിജ നിജ ഗ മ പ നിജ നിജ ഗ മ പ നിജ ഗ സ നിജ ഗ മ ഗ മ ഗ മ ഗ മ ഗ പ മ ഗ സ നി പ മ ഗ മ ഗ സ നി പ മ ഗ ഗ സ നി പ മ ഗ സ നി പ മ ഗ ശിവേ സ നി പ മ ഗ ശിവേ ശിവേ സ നി പ മ ഗ ശിവേ 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 വേ വേല വര ലര ശിവേ മുരാലിം സു. ഇപ്പൊ കുറച്ചെങ്കിലും മൃദംഗമോ വയലിനോ വായിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് ഇത് കൂടെ വായിക്കാൻ കൈ തരിക്കും. ഈ കോമ്പോസിഷന്റെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്, ശരിക്കും നമുക്കിത് കൂടെ വായിക്കണം എന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു ഒരു കോമ്പോസിഷൻ ഒരു കച്ചേരി ഇത് വെച്ച് തുടങ്ങിയാൽ അത് സക്സീഡ് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത്രയ്ക്ക് മോശമായിട്ടുള്ള പാട്ടും വയലിനും മൃദംഗം ആണെങ്കിലേ പറ്റുള്ളൂ. ഒരു നോർമൽ സ്റ്റാൻഡേർഡുള്ള ഒരാൾക്ക് തന്നെ ഇത് വെച്ച് അങ്ങ് തുടങ്ങുമ്പോൾ ഭയങ്കര ഒരു അഗ്രസീവ് അസേർട്ടീവ് ആയിട്ടുള്ള ഒരു തുടക്കമായിരിക്കും കോൺസെപ്റ്റിന്. അപ്പൊ ഇതിന് സാഹിത്യം പറയുന്നത് നമ്മൾ യാഗം ചെയ്യുന്ന മാതിരി മനസ്സുകൊണ്ട് യാഗം ചെയ്യുക. ദേവിയെക്കുറിച്ചാണ് അന്തർ യാഗമുന നിന്നു ഗുലിച്ചി, ഞാൻ ഉള്ളില് മനസ്സിലുകൊണ്ട് യാഗം ചെയ്ത് ഞാൻ നിന്നെ ഗുലിച്ചി, ഞാൻ ലവ് ചെയ്തു. പുരാകൃത ഖലംബുല വിമുക്തു നിഗ നേനൈത്തി, അത് എത്രയോ ജന്മജന്മാന്തരങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങളിൽ നിന്ന് വിമുക്തനാവാൻ ആയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല ശുഭഗുണ, എല്ലാ ശുഭഗുണങ്ങളും ഉള്ള വിനുത മുനി ഗണാവന ഗുണ ത്രിഗുണാതീത, നമ്മളെ ഈ സത്വഗുണം രജോ ഗുണം തമോ ഗുണം പറയുന്ന ഈവൻ തമോ ഗുണം പോലും ദോഷമായിട്ട് പറയുന്നത്, അത് ലോ ലെവൽ ഗുണം, ഈ ഹൈ ലെവൽ മിഡിൽ ലെവൽ ലോ ലെവൽ സത്വ, ആ മൂന്ന് ഗുണത്തിനും അതീതം ആണ് ഗുണ ത്രിഗുണാതീത. വിധി ഹരി ഗണപതി, ബ്രഹ്മാവ് വിഷ്ണു ഗണപതി, വിധി ഹരി ഗണപതി ശരവണഭവ ശുക സനക അസുര, ഈവൻ അസുരന്മാരും ദേവിയെ ഭജിക്കുന്നുണ്ട്. അസുര സുരഗണ രതിപതി സുരപതി വിനുത ശിവേ നിരതിശയ ശിവേ ശിവേ പരമപര ശിവേ 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 എന്നാണ് സാഹിത്യം വരുന്നത്. കഴിഞ്ഞ മതിയായിരുന്നു. രാവിലെ ദോശ കഴിച്ചതിന്റെ ദാഹമാണ്. അന്തർയാഗമുടനിനു ഗുലിച്ചി പുരാകൃത ഖലംബുല വിമുക്തു നിഗനേ നൈതി സകല ശുഭഗുണ വിനുത മുനിഗണ വനഗുണ ത്രിഗുണാതീത വിധി ഹരി ഗണപതി ചരവണ ഭവ ശുക സനക അസുര സുരഗണ രതിപതി സുരപതി വിനുത ശിവേ നിരതിശയ ശിവേ ശിവേ പരമപര ശിവേ 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 വേ വേല വര ലര ശിവേ മുരാലിം സു ശിവേ ശിവേ ശിവേന. ഇതൊരു വർണ്ണം. അപ്പൊ ഇതിന് ഈ സാഹിത്യം അന്ത ലാസ്റ്റ് ചരണത്തിന്റെ സാഹിത്യം നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ഞാൻ എന്ത് പവറാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞു കാണിച്ചുതരാം. അന്തർയാഗമുന നിനു ഗൊലിച്ചി പുരാകൃത ഖലംബുല വിമുക്തു നിഗ നേനൈതി സകല ശുഭഗുണ വിനുത മുനി ഗണാവന ഗുണ ത്രിഗുണാതീത വിധി ഹരി ഗണപതി ശരവണ ഭവ ശുഖ സനക അസുര സുരഗണ രതിപതി സുരപതി വിനുത ശിവേ നിരതിശയ ശിവേ ശിവേ പരമപര ശിവേ ശിവേ ശിവേ. അത്രയ്ക്കൊരു ബ്രില്യൻറ്റ് കോമ്പോസിഷനാണ് അദ്ദേഹത്തിന്റെ. പക്ഷേ വേറൊരു വർണ്ണം എടുത്താൽ ഈ വർണ്ണം ഉണ്ടാക്കിയ ആളാണ് അതുണ്ടാക്കിയതെന്ന് പറയുകയില്ല. അത്രയും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട്
വേറെ വർണ്ണങ്ങളുണ്ട്. പലർക്കും ബാലമുരളികൃഷ്ണ സാറിനെ കുറിച്ചൊരു തെറ്റിദ്ധാരണയുള്ളേ, അദ്ദേഹം ഈ അപൂർവ രാഗങ്ങൾ അല്ലെങ്കിൽ സ്ട്രേഞ്ച് രാഗങ്ങൾ മാത്രമേ പാടുള്ളൂ. അദ്ദേഹം അപൂർവ രാഗങ്ങളും സ്ട്രേഞ്ച് രാഗങ്ങളും പാടും എന്നുള്ളത് സത്യമാണ്. പക്ഷേ സാധാരണ നമ്മൾ സമ്പ്രദായം എന്ന് പറയുന്ന രാഗങ്ങൾ പാടൂല എന്ന് ആൾക്കാരെ വിചാരിക്കുന്ന തെറ്റിദ്ധാരണയാണ്. അദ്ദേഹത്തിന് തന്നെ ഖരഖരപ്രിയലൊരു വർണ്ണം ആദ്യതാളത്തിലുണ്ട്, ഗണപതിയെ കുറിച്ചാണ്. അപ്പൊ ഞാൻ ആ മുഴുവൻ വർണ്ണം പാടുകയാണെങ്കിൽ അത് തന്നെ ഒരു അരമണിക്കൂർ എടുക്കും. അപ്പം ഓൾറെഡി 11 മണിയായി. അപ്പൊ ഞാൻ അതിന്റെ കൊച്ചു ഭാഗങ്ങൾ മാത്രം പാടി കേൾപ്പിച്ചു തരാം. അത് ഒരു ആദ്യതാള വർണ്ണമാണെങ്കിലും ഒരു അടതാള വർണ്ണം പാടുന്ന ഒരു വെയിറ്റ്. ആർക്കെങ്കിലും ആ പട്ടിയെ ഓടിക്കാൻ പറ്റുമോ വീട്ടിനകത്ത് കേട്ടോ? അത് ഇവിടെ സംഗീതം കേട്ട് വളരുന്ന പട്ടിയായത് അത് സാധകം ചെയ്യായിരിക്കും. ഈ കോളേജിലെ ഏത് സാറിന്റെ ശൈലിയിലാണ് അത് പാടുന്നതെന്ന് ഞാൻ ലഭിക്കും. ഇതിന്റെ ഖരഖരപ്രിയ വർണ്ണത്തിന്റെ ചിറ്റസ്വരം ഞാൻ ഒന്ന് പാടി കേൾപ്പിച്ചു തരാം. ദ നി സ നി ദ നി ദ പ നി ദ പ മ ഗ ര ഗ മ ഗ മ പ ദ നി ദ പ മ ഗ മ പ ദ നി സ നി ദ നി ദ പ നി ദ പ മ ഗ ര ഗ മ ഗ മ പ ദ നി ദ പ മ ഗ മ പ ദ നി ദ നി ദ പ മ പ ദ നി സ ര ഗ മ ഗ ര സ ര സ നി ദ പ പ മ ഗ മ പ ദ എന്നാണ് ചിട്ടസ്വരം. വിനായക ചതുർത്ഥിയുടെ കഥ ഏകദേശം എല്ലാവർക്കും അറിയാമോ? വിനായക ചതുർത്ഥിയുടെ കഥ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ആർക്കും അറിയില്ല, പുറയിൽ ഒരു ടീച്ചർക്ക്. വിനായക ചതുർത്ഥി എന്നൊരു ദിവസത്തെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ അതിൻ്റെ കഥ എങ്ങനെയാ വെച്ചാല്, ഗണപതി വിനായക ചതുർത്ഥിയുടെ അന്ന് ഊണ് കഴിച്ചിട്ട് രാത്രിയിൽ വീട്ടിൽ പോകുന്ന വഴിക്ക്, അപ്പോൾ പൂർണ്ണചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ അല്ല ചതുർത്ഥിയുടെ ചന്ദ്രൻ, ഓൾമോസ്റ്റ് ഫുൾ മൂൺ ആയിരിക്കുന്ന സമയത്ത് ഗണപതി ഒരു കുഴിയിൽ വീണു. വീണിട്ട് അദ്ദേഹത്തിന്റെ കൊമ്പൊടിഞ്ഞു എന്ന് ഒരു സ്റ്റോറിയുണ്ട്. കൊമ്പൊടിഞ്ഞതിനെ കുറിച്ച് വേറെ കഥകളുണ്ട്. അപ്പോൾ ആരോ ചിരിക്കുന്നത് കേട്ടു. അപ്പോൾ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല, നോക്കിയപ്പോൾ ചന്ദ്രനാണ് ചിരിക്കുന്നത് കണ്ട്. അപ്പോൾ ഇദ്ദേഹം ചന്ദ്രന്റെ പുറത്ത് ചെളി വാരി എറിഞ്ഞു ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് ചന്ദ്രനിൽ കുറച്ച് ഇങ്ങനെ പ്യുവർ വൈറ്റ് അല്ലാതിരിക്കുന്നതെന്നും ഒരു സ്റ്റോറിയുണ്ട്. അപ്പോൾ ഈ ചന്ദ്രനെ ആരെങ്കിലും കാണുമോ, കണ്ടാൽ അവർക്ക് ജര നര ഈ പ്രീമെച്യൂർലി വയസ്സായി വാർദ്ധക്യം വരും എന്ന് ഗണപതി ശപിച്ചു. അപ്പൊ ചന്ദ്രൻ ഉടൻ തന്നെ താഴെ വന്നു, അയ്യോ സോറി സോറി എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സോറി പറഞ്ഞു എന്നാണ്. അപ്പോൾ ഗണപതി ചന്ദ്രന്റെ ഭാഷയിലാണ് സോറി സോറി, ഇംഗ്ലീഷിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഗണപതി അപ്പോൾ ചന്ദ്രനെ, ശരി എല്ലാ ദിവസവും അല്ലെങ്കിൽ ഈ വിനായക ചതുർത്ഥിയുടെ അന്ന് ചന്ദ്രനെ ആരെങ്കിലും കണ്ടാൽ അവർക്ക് പ്രീമെച്യൂർ വാർദ്ധക്യം വരും. അപ്പൊ ചന്ദ്രൻ പറഞ്ഞില്ല അതും കടുപ്പ്, വിനായക ചതുർത്ഥിന് എത്രയോ പേര് ചന്ദ്രനെ കാണും, അപ്പൊ ഇനിയും കുറച്ചുകൂടെ ശാപം വീക്കാക്കണം എന്ന് പറഞ്ഞ് ഇദ്ദേഹം വീണ്ടും അത് സോഫ്റ്റ് ആക്കി പറഞ്ഞു. വിനായക ചതുർത്ഥിയുടെ അന്ന് ചന്ദ്രനെ ആരെങ്കിലും കണ്ടാൽ, ഇപ്പോൾ ഈ പറഞ്ഞ ഈ കഥ പറയുകയോ കേൾക്കുകയോ ചെയ്താൽ അവർക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത് വരുന്നതാണ്. ഈ കഥയാണ് ഈ ചിട്ടസ്വരത്തിൽ പറയുന്നത്. ചന്ദുരുടു ചന്ദ്രൻ സവിത്തി ദിനമുന, സവിത്തി ദിന ചതുർത്ഥി ദിനം, പരിഹസിഞ്ചക, അത് ചന്ദ്രൻ ഇദ്ദേഹത്തെ പരിഹസിച്ചു. മതമനച്ച സപിഞ്ചി, അപ്പൊ അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിനെ നശിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം ശപിച്ചു. ശരണു കാവും മനക നീവത്തനെ, അപ്പൊ യു ശരണം പ്രാപിച്ച ചന്ദ്രൻ താഴെ വന്ന് ക്ഷമിക്കുകയാണ്, ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പറയുക. ശരണു കാവും മനക നീവത്തനി ക്ഷമിച്ചി ദയനു, കൈൻഡ്ലി ദയോടെ ക്ഷമിച്ചു. ശാപം ഉപശമിച്ചി, അപ്പൊ ശാപത്തിന് ഒരു ഒരു കണ്ടീഷനും കൂടെ വെച്ചു എന്നാണ്. ചന്ദുരുടു ചവിതി ദിനമുന പരിഹസിഞ്ചക മദമണചശപിഞ്ചിതിവി ശരണുകാവുമനക നീവതനി ക്ഷമിഞ്ചിദയനു ശാപമുപശമിഞ്ചിതിവി നീണുനേര നമ്മീതിന. ഇങ്ങനെ കര അപ്പൊ ഈ നേരത്തെ ആ ഉണ്ടാക്കിയ മനുഷ്യനാ ഇത് ഉണ്ടാക്കിയെന്ന് തോന്നുകയില്ല. ഒരു വളരെ ഒരു സെഡേറ്റ്
മറ്റേത് കേട്ടാൽ ഉടൻ നമ്മൾ ഇംപ്രസ്ഡ് ആവും. ഇത് ആദ്യം കേൾക്കുമ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുകയുള്ളു, പക്ഷെ ഓരോ പ്രാവശ്യവും കേട്ട് 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 വരുന്നോറും ഇതിന്റെ ഭംഗി ഇങ്ങനെ സട്ടിലായിട്ട് നമുക്ക് കൂടുതൽ കൂടുതൽ അനുഭവിച്ച് വരുന്ന ഒരു കോമ്പോസിഷനാണ് കരേരപ്രിയ വർണ്ണം. ഇത് അദ്ദേഹം ഒരു പ്രാവശ്യം പോലും പാടിയിട്ടില്ല, ഈ കമ്പോസ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. തന്റെ ചരണവും ഗണപതിയെ കുറിച്ച്, ചരണത്തിലെ ഓരോ സ്വരം ഗണപതിയെ കുറിച്ച് ഓരോ കഥകള് പറയാണ്. അവസാനം വരുമ്പോ ആദ്യം സുമുഖ പാവന ശ്രിത സുമുഖ സുമുഖ പാവന ശ്രിത സുമുഖ ദീ പദമപഗമപനേ നീ പദമേനമ്മിതി നിസുമുഖ പാവന ശ്രിത സുമുഖ ധനീസ സനിദ പദ നീദ പമഗമ പദ നീദ പമഗരിസ സരിഗമ പദ ധനീസ സനിദ പദ നീദ പമഗമ പദ പമഗരിസ സരിഗമ പസുമുഖ. അതിലെ സാഹിത്യം നരാദി വിനുത പദ, മനുഷ്യന്മാരെ പൂജിക്കുന്ന പദം, വാരണമുഖ ഗണപതി ആനയുടെ മുഖം, ഭയവാരണ, അപ്പൊ ഈ വാരണ എന്നുള്ള രണ്ടർത്ഥത്തിലാണ് വരുന്നത്, ഭയം നിവാരണം ചെയ്യുന്ന, വരഗുണദാന വിതരണ. നരാദി വിനുത പദ വാരണ മുഖ ഭയവാരണ വരഗുണദാന വിതരണ സുമുഖ. അതിൽ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്വരങ്ങളുമുണ്ട്. വൃക്ഷരൂപ വലരൂപ നരരൂപ, ഈ വൃക്ഷത്തിന്റെ രൂപത്തിലും വലയുടെ രൂപത്തിലും മനുഷ്യന്റെ രൂപത്തിലായിട്ട് മൂന്ന് അസുരന്മാരെ വന്ന് ഭൂമി അറ്റാക്ക് ചെയ്തു. നരരൂപു ലയുണ്ണ നിശാചരുല മൂവരനു. അപ്പൊ ഗണപതി പക്ഷിയുടെ രൂപം എടുത്തിട്ട് ഇവരെ വധിച്ചു, എന്നിട്ട് ഭൂമിയിലെ ശാന്തി സുഭിക്ഷം കൊണ്ടുവന്നു എന്നൊരു എന്നൊരു സ്റ്റോറി. ഇത് വളരെ ഒബ്സ്ക്യൂർ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഗണപതിയുടെ ലേഖനം. അത് ആ സാഹിത്യത്തിന്റെ ഏറ്റവും വേർഡ്സ് ഹൈലൈറ്റ്, വാരല വധിഞ്ചി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വധിക്കുന്ന ഫീലിംഗ് നമുക്ക് അതിന്റെ ട്യൂണിലും കൂടെ വരും. നരരൂപുലയുൻ നിശാചരുലമൂവരനു പക്ഷിരൂപി വൈ വാരല വധിഞ്ചി ഈ ക്ഷിതിക്കു ശാന്തി സുഭിക്ഷമുസകിന സുമുഖ പാവന. ഇങ്ങനെ ഇതില് ഒരുപാട് സ്വരമുണ്ട്, അഞ്ചെട്ട് സ്വരങ്ങളുള്ളൊരു വളരെ വലിയ വർണ്ണമാണ്. ഇതുമാതിരി രാമപ്രിയ, ഷൺമുഖപ്രിയ, തോടി, ശങ്കരാഭരണം, കമാസ്, ഇതുമാതിരി പല രാഗങ്ങൾ, അമൃതവർഷിണി, ഒരുപാട് രാഗങ്ങളിൽ അദ്ദേഹം വർണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലിപ്പോ തോടി വർണ്ണത്തിന്റെയൊക്കെ പ്രത്യേകത, അതില് പഞ്ചമമേ ഇല്ല. പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ പഞ്ചമം ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നുകയില്ല. അത്രയും മദനീസ സരികരേ സതരേ മദനിരീത മമരേ രേ, ഇങ്ങനെ അപ്പൊ തോടിയായിട്ടേ നമുക്ക് തോന്നുള്ളൂ. അതില് ഒരു എക്സാമ്പിൾ മാത്രം പറയാം, അദ്ദേഹം ഇൻസ്ട്രുമെന്റ് ജ്ഞാനം ഉള്ളതുകൊണ്ട് എത്ര സ്വരാക്ഷരം അതിൽ ഉപയോഗിച്ചിരിക്കുന്നു. അതിൽ ചരണം വരുന്നത് നീ ഗരിമഗനി, നിന്റെ കരുണ കാരണം, നീ ധരിണി ചേരിതിനി, ഞാൻ നിന്റെ വാതുക്കൽ വന്നിരിക്കുന്നു സദാ എപ്പോഴും, സാമ നിഗമ മോദിനി. അപ്പൊ അതിന് സ്വരങ്ങള് അതിന്റെ സാഹിത്യം വരുന്നത് നീ ഗരിമഗനി നീ ധരിണി ചേരിതിനി സദാ സാമ നിഗമ മോദിനി നീ ഗരിമഗനി നീതരിണി ചേരിതിനി സദാ സാമ നിഗമ മോദിനി. എന്റെ സ്വരം കാമ മദ ദമനി ഗദാധരി, കാമ മദ ദമനി
ഗരിമ അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വരാക്ഷരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കീർത്തനം എൻറ്റയർ കീർത്തനം സ്വരാക്ഷരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മാ മാനിനി ലക്ഷ്മിദേവിയെ കുറിച്ചാണ്, മാ ലക്ഷ്മിദേവി മാനിനി നീ ധാമകനി ഞാൻ നിന്റെ മകനല്ലേ, നീ ദാസരിനി ഗാഥ ഞാൻ നിന്റെ ദാസനല്ലേ ചോദിക്കുകയാണ്. അത് മുഴുവനും മാ മാനിനി നീ ധാമകനി നീ ദാസരിനി ഗാഥ. അപ്പോൾ അങ്ങനെ പിന്നെ ഹനുമ അനുമ എന്ന് പറഞ്ഞ് സരസാംഗിയിലൊരു കീർത്തനമുണ്ട്. അതിൽ ഞാൻ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഓരോന്ന് തോന്നുമ്പോൾ അപ്പോൾ പറയുന്നതാണ്. അതിൽ ഹനുമ അനുമ ഓ മനമ ഹനുമ നാമമേ സുഖമനുമ. അപ്പോൾ അതിൽ ഓരോ പ്രാവശ്യം ഈ കീർത്തനത്തിൽ സാഹിത്യത്തിൽ മാ എന്ന് വരുമ്പോൾ അതിൻ്റെ സ്വരവും മാ ആയിരിക്കും. അപ്പോൾ പലരും സരസാംഗിയുടെ മധ്യമം ആട്ടി ശങ്കരാഭരണം സ്റ്റൈലിൽ പാടും. അപ്പൊ ഇതാ വരുമ്പോഴാണ് ഇത് സരസാംഗിയാന്ന് എന്ന് ശങ്കരാഭരണം പോലെ പാടും. അപ്പൊ ശരിക്കും ഗ്രാമാറ്റിക്കലി പറയുന്ന സരസാംഗിയിലെ മധ്യമം പ്ലെയിൻ ആണ്. സരിഗമ പ്ലെയിൻ ആയിട്ട് ഹനുമാ ഹനുമാ ഓ മനമാ ഹനുമ നാമ മേ സുഖമനുമാ ഹനുമാ ഹനുമാ ഓ മനമാ ഹനുമ നാമ മേ സുഖമനുമാ ഹനുമാ എന്ന് ഈ മുഴുവൻ കീർത്തനത്തിലും മധ്യമം വരുമ്പോഴൊക്കെ മാ 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 എന്നാണ് വരുന്നത്. അത് പെട്ടെന്ന് ഓർത്തപ്പോൾ പറഞ്ഞതാണ്. അപ്പൊ ഈ വർണ്ണങ്ങളിൽ തന്നെ ഷൺമുഖപ്രിയയിലെ പലർക്കും ഇപ്പൊ ശിവേ ശിവേ എന്ന് അമ്മ ആനന്ദദായിനിയുടെ ചരണം അത്രയും ഒരു ഒറിജിനൽ ആയതുകൊണ്ട് പല ആൾക്കാരും ആ വർണ്ണത്തിനെ തന്നെ ശിവേ ശിവേ എന്നാ പറയുന്നത്. അതിന്റെ ഒറിജിനൽ അതിന്റെ തുറക്കം അമ്മ ആനന്ദദായിനിയാന്ന് അറിയില്ല. അതുമാതിരി ഷൺമുഖപ്രിയയിലെ ഓംകാര പ്രണവദാതോദ്ഭവ ശ്രുതിലയ എന്ന് പറഞ്ഞൊരു വർണ്ണമുണ്ട്. അതിന്റെ ചരണം പദ നീരജ മുലേ നമ്മിതി. പദ നീരജ മുലേ നമ്മിതി പദ നീരജ മുലേ നമ്മിതി സ. അതിലെ എല്ലാ സ്വരങ്ങളും രണ്ടു തള്ളിയാണ് തുടങ്ങുന്നത്. അപ്പൊ അതിൻ്റെ ഒരു ഒരു സ്വരവും സാഹിത്യവും ഞാൻ പറഞ്ഞില്ല. സരി ഗരി സ നി സരി സ നി പദ നി ദ പ മ പ ദ പ മ പ ദ നീരജ മൂലേ നമ്മിതി ഗൗരീശ ശ്രീശ വിധീന്ദ്ര ത്യാഗ രാജാതിവര്യ സപര്യലന്ദുപ ദ നി പാസ്വരം സരി ഗരി സ നി സരി സ നി പദ നി ദ പ മ പ ദ പ മ. ഇതൊക്കെ നമ്മൾ മനോധർമ്മ സ്വരം പാടുമ്പോൾ നീ നീ ദദ നിദ നിദ മമ പ മ പ മ പപദ പാദ ഗഗരി സ നി നിദ പ ഗഗരി സ നിദ പ മ പ സ നിദ പദ നി സ നിദ പദ പ സ നി സ പദ പ തി സ രി പദ പ ഗരി ഗ പ മ ഗരി സ രി ഗ ഗരി സ നി സ രി ഗരി സ നിദ നി സ ഗരി സ നിദ പദ നീരജ മൂലേ. ഇങ്ങനെ ഇതെല്ലാം നമ്മൾ സ്വരം പാടുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ തന്നെ അറിയാതെ ഇപ്പോൾ ശരി നമുക്ക് ഷൺമുഖപ്രിയയിലെ സ്വരം പാടുമ്പോൾ ആ വർണ്ണത്തിൻ്റെ ഒരു ഐഡിയ ഇടാമെന്ന് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല, അത് തന്നെത്താനെ അത് വരും. അപ്പം ഇത് വർണ്ണം ഡിപ്പാർട്ട്മെൻ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്യാം. അടുത്തത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും പറയണമെങ്കിൽ അപ്പോൾ തന്നെ പറയാം. ഈ അവസാനം ചോദ്യങ്ങൾക്കായിട്ടൊരു സമയമില്ല. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുമോ ചോദിക്കുകയോ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി. ഈ കർണാടക സംഗീതത്തിലെ ഒരു രാഗത്തിനെ ഒരു രാഗം എന്ന് പറയണമെങ്കിൽ
മിനിമം 5 സ്വരങ്ങളെങ്കിലും വേണം എന്നൊരു റൂൾ ഉണ്ടായിരുന്നു. അപ്പൊ ബാലമുരളി സാറ് ഒരു പ്രാവശ്യം വെറുതെ മൂളിക്കൊണ്ടിരുന്നപ്പോ ഒരു ഒരു ട്യൂണും അതിന് സാഹിത്യവും വന്ന ഒരു കോമ്പോസിഷൻ ഉണ്ടാക്കി. അപ്പൊ അദ്ദേഹം ഒരിക്കലും ഇല്ലാത്ത രാഗം ഉണ്ടാക്കാനായിട്ട് അന്ന് രാവിലെ ഞാൻ ഉച്ചയ്ക്ക് ഊണിന് മുമ്പ് ഒരു പുതിയ രാഗം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിനായിട്ട് അദ്ദേഹം ഒരിക്കലും ട്രൈ ചെയ്തിട്ടില്ല. തന്നെത്താനെ അത് വരികയാണെങ്കിൽ ഒരു കോമ്പോസിഷനാണ് എപ്പോഴും വരുന്നത് സോങ്. അപ്പൊ ആ കോമ്പോസിഷൻ വന്നിട്ട് നോക്കുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു രാഗത്തിലും ഇങ്ങനെ ഒരു സഞ്ചാരം ഇല്ലെന്ന് അറിയുമ്പോഴാണ് അതിനൊരു പുതിയ പേരിട്ടിരിക്കുന്നത്. ഇല്ല, പുതിയ രാഗം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതല്ല. ഇപ്പൊ ഒരു പ്രാവശ്യം അദ്ദേഹം മൂളിക്കൊണ്ടിരുന്നപ്പോ ഒരു ഐഡിയ വന്നു. നാല് സ്വരേ ഉള്ളൂ. ഇതിന് മഹതി എന്ന് പേരിട്ടു. മഹതി നാരദന്റെ വീണയുടെ പേരാണ്. അപ്പോ ഈ രാഗം ഉണ്ടാക്കിയ സമയത്ത് മദ്രാസിലെ ക്ലാസിക്കൽ ഹാർഡ് കോർ സമ്പ്രദായം മ്യൂസീഷ്യൻസ് ഭയങ്കരമായിട്ട് പ്രതിഷേധിച്ചു. എങ്ങനെ ഒരു രാഗത്തിന് നാല് സ്വരം ഉണ്ടാവാം? മിനിമം 5 സ്വരമെങ്കിൽ ഉണ്ടെങ്കിലേ ഒരു രാഗം ആവുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പോൾ വളരെ ഒരു സൗമ്യനാണ് ബാലമുരളി സാർ. പക്ഷെ ചെറുപ്പത്തിലെ ഒരു സിംഹമാരത്തെ ക്യാരക്ടറായിരുന്നു. അപ്പൊ ഇങ്ങനെ നാല് സ്വരത്തിൽ രാഗം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അദ്ദേഹം ഒരു 5-6 രാഗങ്ങൾ നാല് സ്വരത്തിൽ ഉണ്ടാക്കി വേണമെന്ന് വെച്ച്. അപ്പോൾ പക്ഷെ അതെല്ലാം വേണമെന്ന് വെച്ചുണ്ടാക്കി. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാണ് ഈ മഹതി എന്നുള്ളത്. അപ്പൊ അതിലൊരു ഇപ്പോ പല രീതിയിലും പോപ്പുലറായി. ഈവൻ മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമയിൽ പോലും സിനിമാ പാട്ടായിട്ട് വന്നിട്ടുള്ള ഒരു രാഗം ലവങ്കി വരുന്നുണ്ട്. ഈ നാല് സ്വരം സാരി മദ സദ മരി സ. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ബാലമുരളി സാറിനെ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനത്തെ കോമ്പോസിഷൻ ഒന്നും വേണ്ട, ഇപ്പൊ സോ കോൾഡ് നോർമൽ കോമ്പോസിഷൻസും കുറച്ച് തില്ലാനകളും മാത്രം പഠിക്കാൻ ഉദ്ദേശിച്ചാണ് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ജോയിൻ ചെയ്തത്. അപ്പൊ അന്ന് ഞാൻ അദ്ദേഹം ലവങ്കി ഇഷ്ടമല്ലേ, അത് പഠിക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ലവങ്കി കേൾക്കാൻ ഇഷ്ടമാണ്, എനിക്കത് എന്റെ ആവശ്യത്തിന് വേണ്ടി അത് പാടണം എന്നുണ്ട്. പക്ഷെ അതൊരിക്കലും പബ്ലിക്കിൽ അത് പാടാൻ പറ്റില്ല, കാരണം ഇദ്ദേഹത്തിന്റെ ശബ്ദവും റേഞ്ചും ഐഡിയാസും. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇല്ല, ആക്ച്വലി ശങ്കരാഭരണമോ തോടിയോ കരേരപ്രിയയോ വരാളിയോ ഭൈരവിയോ ചാവേരിയോ ആനന്ദഭൈരവിയോ ഇതൊക്കെ പാടുന്നതിന്റെ ഒരു 10% ബുദ്ധിമുട്ടേ ഉള്ളൂ ലവങ്കി പാടാൻ. അത് പറഞ്ഞപ്പോ ഞാൻ വളരെ ഷോക്ക്ഡ് ആയിപ്പോയി. അതെങ്ങനെ നാല്? അപ്പൊ ഇപ്പൊ ശങ്കരാഭരണം ആണെങ്കിൽ അതിലെ മധ്യമം തന്നെ ഒരു 10 രീതിയിൽ പാടാം ശങ്കരാഭരണത്തിന്റെ. ഇതാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആണ്, ഉള്ളത് വളരെ ഫ്രീ ആയിട്ട് അങ്ങ് പാടാമെന്നേ ഉള്ളൂ. പക്ഷേ ശ്രുതിശുദ്ധം വേണം. പലരും ശ്രുതി ചേർന്ന് പാടുന്നവർ തന്നെ കുറച്ച് മൈനോറിറ്റിയാണ്. അപ്പൊ ശ്രുതി ചേരുക എന്ന് പറയുമ്പോൾ പോലും പല ആൾക്കാരും സാ ശ്രുതി ചേരുന്ന കാര്യം അവർക്ക്. അപ്പൊ ഈ ദൈവതത്തിന് ഒരു സ്ഥാനമുണ്ട്, നീനൊരു സ്ഥാനമുണ്ട്, ഗായനൊരു സ്ഥാനം. ഇപ്പൊ ഓരോ സ്വരവും അതിന്റെ സ്ഥാനത്ത് നിന്ന് പാടുക എന്നുള്ള. അപ്പൊ ആ ഒരു ശരീരത്തിന് ആ ക്ലാരിറ്റിയും പ്യൂരിറ്റിയും വേണം എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ പാടാം, പക്ഷെ സ്പീഡില് ഫ്രീ ആയിട്ട് നമുക്ക് സ്വരമാണെങ്കിൽ പോലും സരി മരി മരി സരി മദ മരി മരി സ
ഇങ്ങനെ സംസാരിക്കുന്ന എഫേർട്ടേ ഉള്ളൂ ശരിക്കും. ഇത് പക്ഷെ നമ്മൾ സ്റ്റേജിലിരുന്ന് ഇങ്ങനെ പാടാങ്കിൽ എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കാന്നൊരു ഇഫക്റ്റ് തോന്നും. പക്ഷെ ആക്ച്വലി വളരെ പെണ്ണേമാരി ഒരു സാധാരണക്കാരന് പോലും ഇത് പാടാൻ പറ്റും. അപ്പൊ ഈ മുറിയിലിരിക്കുന്ന ഏകദേശം എല്ലാവർക്കും അത് പാടാൻ പറ്റും എന്നുള്ളത് ഷുവറാണ്. അതിനുള്ള ഹാർഡ് വർക്ക് ചെയ്താല് അതിലുള്ള കോമ്പോസിഷനും ഓംകാരകാരിണി ഓംകാരകാരിണി മദഹങ്കാരവാരിണി അവതു മാം ഓംകാരകാരിണി. അദ്ദേഹത്തിന്റെ കോമ്പോസിഷൻസിന്റെ ഒരു പ്രത്യേകത, സംഗതികള് ഓൾമോസ്റ്റ് ഇല്ല, വളരെ കുറവാന്നല്ല ഇല്ലെന്ന് തന്നെ പറയാം. അത്രയും പ്ലെയിൻ കോമ്പോസിഷൻസ് ആണ്. കാരണം വളരെ സാഹിത്യ പ്രധാനമായ കോമ്പോസിഷൻസ്. അപ്പൊ ഈ സാഹിത്യം ഒരു സംഗതി ഇട്ട് അതിനെ കൊല്ലുന്നതിന് പകരം ക്ലിയർ ആയിട്ട് സാഹിത്യം ഇതിനെ പ്രൊജക്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇത് ദേവിയെ കുറിച്ച് പറയാണ്, ഹൂംകാര മാത്ര ശത്രു ദമനി. ദേവി ഹൂം എന്നുള്ള ഒരു ശബ്ദം കൊണ്ട് മാത്രം ശത്രുക്കളെയൊക്കെ കൊന്നു. ഹ്രീംകാര രൂപിണി രുദ്രാണി. അപ്പൊ ആ ഹൂം എന്നുള്ള ആൾക്കാരെ, രാക്ഷസന്മാരെ കൊല്ലാനായിട്ടുള്ള ആ ഒരു പവറോടെയാണ് ട്യൂണ് വന്നിരിക്കുന്നത്. ഹൂംകാര മാത്ര ശത്രുദമനി ഹ്രീംകാര രൂപിണി രുദ്രാണി ഓംകാരകാരിണി മുരളി സുധാ ലഹരി വിഹാരി പുരരിപു പ്രേമിത ത്രിപുര സുന്ദരി. മുരളി സുധാ ലഹരി വിഹാരി പുരരിപു പ്രേമിത ത്രിപുര സുന്ദരി കരുണാരസ ഭരിത ലളിത ലവംഗി വരദ അഭയദ സകല ശുഭാംഗി ഓംകാരകാരിണി. ഒരു വളരെ ചെറിയ സോങ് ആണ്. ഞാനിത് അദ്ദേഹത്തിന്റെ ടേപ്പ് കേട്ട് പഠിച്ച് വളരെ ആഭാസമായിട്ട് ഈ കീർത്തനം നമ്മുടെ മലയാളം ഒരു ടി വി ചാനലിൽ ഒരാൾ പാടി കണ്ടു. അതിലെ ഹൂംകാര മാത്ര ശത്രുദമനി, ഹൂംകാരം എന്നുള്ള ഒറ്റ അതുകൊണ്ട് മാത്രം ശത്രുക്കളെ കൊന്നു എന്നുള്ളത് ഇദ്ദേഹം ഹൂംകാര മാതൃ ശത്രുദമനി എന്ന് പാടി. അദ്ദേഹത്തിന്റെ അമ്മയുടെ ശത്രുവിനെ കൊല്ലുക, മാതൃ ശത്രുദമനി എന്ന് പാടി. പല സ്ഥലത്തും പാടാറുള്ളതാണ്. ഇനി ആരെങ്കിലും ഇത് പാടുമ്പോൾ ശ്രദ്ധിച്ച് കേട്ട് നോക്കിയാൽ മതി. ഞാൻ ബാലമുരളി സാറിന്റെ തുടങ്ങി ഇപ്പൊ ഒരുപാട് പേരെ ഇങ്ങനെ ടേപ്പ് കേട്ട് ലവങ്കി പാടി കൊല്ലുന്നു. ഇപ്പൊ ഞാൻ പാടുകയാണെങ്കിലും ആൾക്കാര് ഞാൻ ടേപ്പ് കേട്ട് പഠിച്ചതാണോ എന്ന് വിചാരിച്ചാലോ. എന്നിപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു പ്രാവശ്യം ഒരു ഡാൻസ് ബാലയ്ക്ക് വേണ്ടി ഇതിനൊരു ചിട്ടസ്വരം കമ്പോസ് ചെയ്തിട്ടുണ്ട്, അത് വേറെ ആർക്കും അറിയില്ല, അത് പറഞ്ഞു തരാം. കുഴപ്പമില്ല. അതിലൊരു ചിട്ടസ്വരം, ഈ ലവങ്കി രാഗത്തിന്റെ ബ്രില്ലിയൻസ് മുഴുവനും കൂടെ വരുന്ന ചെറിയൊരു ചിട്ടസ്വരം അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആരെങ്കിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. സാരി മരി സദ സാരി മരി സരി സരി സദ 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 മരി സാരി മരി സദ സാരി മരി സരി സരി സദ 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 മരി സദരി ദസ സ മദ രി സ ദരി സദ മരി സദ മരി സദ മരി സ ദരി ദസ സ മദ രി സ ദരി സദ മരി സദ മരി സദ മരി സ ദസ രി മരി സദ മദ സരി സദ മരി രി മദ സദ മരി സദ ദരി ദസരി മരി സദ മദ സരി സദ മരി രി മദ സദ മരി സദ ദരി
റിമരിസ ചരിമരിസ മദമരി റിമദമരി മദസരി സദമരിസ റിമരിസ ചരിമരിസ മദമരി റിമദമരി മദസരി സദമരിസ സാരിസ മരിസ ദമരി സദമരിസ രിസ ദമരിസ ദസരി മരിസ രി മ മദസരി സദസ രി ദരിസ ദമരി ഓം കാരകാരിണി ഇങ്ങനെയാണ് ചിറ്റസ്വരം. അപ്പോ ഈ നാല് സ്വരം ഉള്ള രാഗങ്ങളെ തന്നെ ഇത്രയും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ മൂന്ന് സ്വരത്തിലൊരു രാഗം ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞ് മൂന്ന് സ്വരത്തിലൊരു രാഗം ഉണ്ടാക്കി. അതിലൊരു കോമ്പോസിഷനും ത്രിശക്തി എന്ന് പേരിട്ടു. സാമുള്ളൂ മൂന്ന് സ്വരങ്ങളേ ഉള്ളൂ. ഏകദേശം ഇപ്പോഴത്തെ ദിലീപിന്റെ ഒക്കെ ഒരു ആക്ഷൻ മൂവിക്ക് ടൈറ്റിലായിട്ട് കൊടുക്കാം, ത്രിശക്തി, ദ പവർ ഓഫ് ത്രീ. അപ്പൊ മൂന്ന് സ്വരങ്ങളുടെ ശക്തി അതാണ് ഉമാസുതം നമാമി മമ മാനസ സ്ഥിതം ഉമാസുതം നമാമി. ഇത്രയേ ഉള്ളൂ പല്ലേ. സമഷ്ടി ചരണമാണ്. കുമാരാഗ്രജം അസമാന സുമേരുധീരം കുമാരാഗ്രജം അസമാന സുമേരുധീരം അമോഘ ഫലപ്രദം ഖല വിമോചന ഗുണാൻവിതം അമോഘ ഫലപ്രദം ഖല വിമോചന ഗുണാൻവിതം പ്രമോദകര മുരളീഗാനമോദിതം സതതം ഉമാ. ഇത്രയേ ഉള്ളൂ. കുറിച്ച് പ്രമോദകര മുരളീഗാനമോദിതം സതതം ഉമാ സുതം നമാമി. അപ്പൊ ഇത് കീർത്തനം മാത്രമായിട്ട് പാടുകയാണെങ്കിൽ നമുക്ക് മൂന്ന് സ്വരമേ ഉള്ളൂ എന്ന് ആരും വിചാരിക്കില്ല. അപ്പൊ ഇത് ബാലമുരളി സാറ് തന്നെ പല സ്ഥലത്തും പാടിയിട്ടുണ്ട്, പാടാറുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒരു മൂന്ന് സ്വരമുള്ള രാഗം പാടണം എന്നാഗ്രഹമുണ്ട്, പക്ഷെ ഈ ഉമാസത്വം എനിക്ക് കേട്ട് കേട്ട് ബോറടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്കായിട്ടൊരു സോങ് കമ്പോസ് ചെയ്ത് തന്നു, ഒരു ഗണപതിയെ കുറിച്ച്. ഗണപതിയെ കുറിച്ച് പാട്ട് ആ രാഗത്തിനും ഗണപതി എന്ന് തന്നെ പേരിട്ടു. അതിന് പല്ലവി വളരെ സിമ്പിളായിരിക്കും, അതും സമഷ്ടി ചരണാണ്. ഗം ഗണപതി ഗം ഗണപതി ഗം ഗം ഗണപതി ഗം 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 ഗണപതി ഭജേഹം ഗം ഗണപതി ഭജേ. ഇത്രയേ ഉള്ളൂ. ഗംഗാപതിസുതം ഗണനീയ ഗണഗണനീയം സദാ വന്ദനീയം ഗം ഗണപതി. ഇതാണ് പല്ലവി. അപ്പൊ ഇത് ഇതിലെ ചരണം വരുമ്പോൾ വേറൊരു കളറാണ് വരുന്നത്, മധ്യമകാല സാഹിത്യമാണ്. ത്രിഭുവന സർവം ത്വത് സ്വരൂപം. ഈ സ്വർഗം ഭൂമി നരകം ഈ മൂന്ന് ലോകങ്ങളിൽ എല്ലാം നിന്റെ സ്വരൂപം. ത്രിഭുവന സർവം ത്വത് സ്വരൂപം ത്രികാലമൂലം. ഇത് പ്രസന്റ് ഫ്യൂച്ചർ പാസ്റ്റ്. ത്രികാലമൂലം ത്രിലോക ദീപം ശുഭകര മുരളി ഗാനാലാപം. ഇപ്പൊ ഗണപതി കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്, പക്ഷെ വേറൊരു തിയറി അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല രണ്ട് ഭാര്യമാരുണ്ടെന്നത്. അപ്പോ പക്ഷെ രണ്ട് ഭാര്യമാർ ആരൊക്കെയാണ്? സിദ്ധിയും ബുദ്ധിയും. അപ്പൊ ഒരു മനുഷ്യന് ഇപ്പൊ പാരലറ്റിക് സ്ട്രോക്ക് വരികയാണെങ്കിൽ ബ്രെയിനിന്റെ ഒരു സൈഡ് മരവിച്ച് പോവാണെങ്കിൽ ഇടതുവശം തളരും, പക്ഷെ സംസാരിക്കാൻ പറ്റില്ല. മറ്റേ വശം തളർന്നു പോവാണെങ്കിൽ ഈ പവർ ഓഫ് സ്പീച്ച് നഷ്ടപ്പെടില്ല. അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ ഓരോ ഹാഫും ഓരോ ഫംഗ്ഷനാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സിദ്ധിയെയും ബുദ്ധിയുടെയും ഭർത്താവാണ് ഗണപതി എന്ന്. അപ്പൊ അവരെ രണ്ടുപേരെയും ഹാപ്പി ആയിട്ട് വെച്ചിരിക്കും. അപ്പൊ ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സദ്ബുദ്ധി തരും എന്നാണ്. അപ്പൊ ത്രിഭുവന സർവം ത്വത് സ്വരൂപം ത്രികാലമൂലം ത്രിലോക ദീപം ശുഭകര മുരളി ഗാനാലാപം സിദ്ധി ബുദ്ധി സന്തോഷ കലാപം എന്നാണ് സാഹിത്യം.
ത്രിഭുവന സർവം ത്വത് സ്വരൂപം ത്രികാലമൂലം ത്രിലോകദീപം ത്രിഭുവന സർവം ത്വത് സ്വരൂപം ത്രികാലമൂലം ത്രിലോകദീപം ശുഭകര മുരളീഗാനാലാപം സിദ്ധി ബുദ്ധി സന്തോഷ കലാപം ത്രിഭുവന സർവം ത്വത് സ്വരൂപം ത്രികാലമൂലം ത്രിലോകദീപം ശുഭകര മുരളീഗാനാലാപം സിദ്ധി ബുദ്ധി സന്തോഷ കലാപം ഗം ഗണപതിം ഗം ഗം ഗണപതിം ഗം 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 ഗണപതിം ഭജേഹം ഗം ഗണപതിം ഭജേ. ഇത് മൂന്ന് സ്വരമുള്ള രണ്ടാമത്തെ രാഗം. ചിലരാലോചിക്കും ഇതില് ശരി കീർത്തനമുണ്ട്, പക്ഷെ ഇതില് സ്വരം പാടാൻ പറ്റുമോ എന്ന് പറഞ്ഞാല് ഗം ഗണപതിം ഗ പ ഗ സ ഗം ഗണപതിം പ സ പ ഗ പ ഗ സ ഗം ഗണപതിം ഗ ഗ സ സ പ പ ഗ ഗ സ ഗം ഗണപതിം. അപ്പൊ നമുക്ക് ബേസിക്കലി സ്വരം പാടാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് ഏത് ഏത് രാഗത്തിൽ വേണമെങ്കിലും സ്വരം പാടാം. ഇതിലും ഗ പ ഗ ഗ സ പ സ പ ഗ പ ഗ ഗ സ. പക്ഷേ ഒരു ഇപ്പൊ മധുരമണിയരുടെ ഒക്കെ സ്വരം പാടുന്നതിന്റെ വലിയൊരു അഡ്വാൻറ്റേജ് ഒരുപാട് ഡബിൾ സ്വരങ്ങളായിരിക്കും. അപ്പൊ സ ഗ പ സ പ ഗ സ എന്ന് മാത്രം പാടിയാല് മുകളിലോട്ട് താഴോട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അപ്പൊ സ ഗ സ സ ഗ പ ഗ ഗ സ ഗ സ സ ഗ പ ഗ ഗ പ സ പ പ. അപ്പൊ രണ്ട് സ്വരമായിട്ട് ഗ പ ഗ ഗ പ സ പ ഗ പ ഗ ഗ സ ഗ സ സ പ ഗ പ ഗ സ സ സ പ സ പ ഗ പ ഗ സ ഗ സ പ സ ഗ പ ഗ സ ഗ പ സ പ ഗ പ സ ഗ സ ഗ പ ഗ സ ഗ സ പ സ ഗ സ പ സ പ ഗ പ സ പ ഗ പ ഗ സ ഗ പ ഗ സ ഗ സ പ പ ഗ ഗ സ സ സ പ സ സ സ പ പ ഗ ഗ സ ഗ ഗ ഗ സ സ സ പ പ സ സ സ പ പ ഗ ഗ പ പ പ ഗ ഗ ഗ സ സ ഗ ഗ ഗ പ പ സ ഗ പ സ. ഇങ്ങനെ സ്വരവും ആവശ്യമില്ല, നീട്ടേണ്ട കാര്യമില്ല, പക്ഷെ സ്വരം പാടാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് സ്വരം പാടിയാൽ പോലും നന്നായിരിക്കും. അപ്പൊ ഇത് മൂന്ന് സ്വരമുള്ള രാഗങ്ങളും നാല് സ്വരമുള്ള രാഗങ്ങളും അത് കഴിഞ്ഞു. ഇനിയും 72 മേളകർത്ത രാഗങ്ങളിലും അദ്ദേഹം കോമ്പോസിഷൻസ് എഴുതിയിട്ടുണ്ട്. അതിലെ ഒന്ന് രണ്ടെണ്ണം ഞാൻ കാണിച്ചു തരാം ഉദാഹരണം. അതിൻ്റെ ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രത്യേകത, അദ്ദേഹം 14 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ 72 സോങ്സും എഴുതിയത്. ഞാൻ അദ്ദേഹത്തിന് 16 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇത് ബുക്ക് ഫോമിൽ പബ്ലിഷ് ചെയ്ത പുസ്തകം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇന്ന് സാധാരണ ഒരു കുട്ടി SSLC പഠിക്കുന്ന പ്രായത്തിലാണ് അദ്ദേഹം 72 മേളകർത്ത സോങ്സും എഴുതിയത്. ഒരു ആ ഒറ്റ പോയിന്റ് തന്നെ മതി ബാലമുരളികൃഷ്ണ എന്തോന്നാണെന്ന് മനസ്സിലാവാനായിട്ട്. അപ്പോൾ ഇന്ന് ഈ ഇപ്പോൾ ഉള്ള സാഹിത്യജ്ഞാനവും ജീവിത പരിചയം എല്ലാം വെച്ചിട്ട് അദ്ദേഹം തന്നെ ഈ 72 മേളകർത്താസിലെ ചില സാഹിത്യം നോക്കിയിട്ട് ആ പ്രായത്തിൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ എന്ന് അദ്ദേഹം തന്നെ അത്ഭുതപ്പെടാറുണ്ട്. അപ്പൊ അതിലെ ഒരു നോർമൽ കല്യാണി ശങ്കരാഭരണം അങ്ങനത്തെ രാഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന ഫോമിൽ ഇതിന് അങ്ങനെ വളരെ നോർമൽ കോമ്പോസിഷൻസ് ആണ്. പക്ഷെ വളരെ 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 രഞ്ജകമല്ലാത്ത സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരുപാട് രാഗങ്ങളുണ്ട് ഈ മേളകർത്ത രാഗങ്ങളിൽ. അതിൽ പോലും ആ കോമ്പോസിഷന്റെ ഭംഗി കാരണം നമുക്ക് ഈ രാഗത്തിന്റെ ഒരു ഒരു വല്ലാത്ത അത് തോന്നാത്ത രീതിയിൽ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സുചരിത്ര ഒരു രാഗമുണ്ട്. ആരെങ്കിലും സുചരിത്രയുടെ ആരോഹണം അവരോഹണം പാടാൻ അറിയാമെങ്കിൽ പാടാമോ? സരി ഗ മ പ ദ നീ സ സ നീ ദ ബ മ ഗ രീ സ. ഈ പട്ടി സുചരിത്ര പാടാൻ ശ്രമിക്കാൻ തോന്നുന്നു. സരി ഗ മ പ ദ നീ
അപ്പൊ നമുക്ക് ആയിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ തോന്നുള്ളൂ. അത് ഏറ്റവും കുറഞ്ഞ നീയാണ് സ നീ ദ അത് ദീക്ഷിതരേക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് എഴുതിയ ഒരു പീസാണ് ജമ്പതാളത്തില്. ചിന്തയാമി സന്തതം മുദ്ദുസ്വാമി ദീക്ഷിതം. ഇത് പറഞ്ഞു വരുമ്പോ ഈ ഒരു കോമ്പോസിഷൻ ആയതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാണ്. ഈ ഓരോ സ്റ്റേറ്റിലുള്ള ആൾക്കാർക്കും കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര അവരുടേതായ ഉച്ചാരണ പ്രത്യേകതകൾ കാണും. ഇപ്പോൾ ഈ മലയാളികൾ പാടുമ്പോൾ പലപ്പോഴും കന്നഡക്കാരും തെലുഗുസൊക്കെ നമ്മളെ ആക്ഷേപിക്കുന്ന ഒരു കാരണം ഈ ഖരം അതിഖരം ഘോഷം എന്നുള്ള ഈ ഖരം ആയിട്ടുള്ള ഹാർഡ് ലെറ്റ് ക ച ട താപ പ്രത്യേകിച്ച് ഈ അഞ്ച് അക്ഷരങ്ങൾ മലയാളികൾ വളരെ സോഫ്റ്റായിട്ട് പറയും. ഇപ്പോൾ രാമചന്ദ്രൻ ഒരാൾക്ക് പേരുണ്ടെങ്കിൽ രാമേന്ദ്രൻ എന്നായിരിക്കും പറയും. രാമേന്ദ്രൻ ചായ ഇല്ല രാമേന്ദ്രൻ എന്നാ പറയാ. എന്റെ ആൻസിസ്റ്ററായ സ്വാതി തിരുനാൾ, ഞാൻ സ്വാതി തിരുനാൾ എന്ന് പറഞ്ഞ് കേട്ടിട്ട് സ്വായിരുന്നാൾ എന്നാ പറയാ. അപ്പൊ സ്വ ഇരുന്നാൾ അപ്പൊ തീ തീ രണ്ടും മിഴുങ്ങും. അപ്പൊ മൃദംഗത്തിന്റെ തന്നെ ജതികളൊക്കെ ഇപ്പൊ തരികിട്ട 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 തരികിട തരികിട എന്ന് പറയുമ്പോ തരികിട എന്ന് പറയും. അപ്പൊ തരികിട സൂര്യ ടിവിയിലെ പ്രോഗ്രാം പോലെ തരികിടയാവും. അപ്പൊ തരികിട്ട എന്ന് പറയാം. അപ്പൊ ഇതില് ചിന്തയാമി സന്തതം. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ ഇങ്ങനെ കട്ടിച്ച് കടിച്ച് സംസാരിക്കേണ്ട, കട്ടിച്ചെന്ന് പോലെ കടിച്ചെന്നേ നമ്മൾ പറയാറുള്ളൂ. പക്ഷെ പാടുന്ന സമയത്ത് നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ഈ കോൺസണൻസിന് അതിൻ്റെതായ ഹാർഡ്നെസ് കൊടുത്ത് നമ്മൾ പറഞ്ഞാലേ അത് പാടുമ്പോൾ തെളിഞ്ഞു വരുള്ളൂ. നമ്മളിപ്പോൾ ഒരു പടം വരയ്ക്കുന്ന സമയത്ത് ഒരു സൂര്യ അസ്തമനത്തിൻ്റെ ഒരു പടം വരച്ചു. അപ്പോൾ സൂര്യൻ കടലിൽ ഇങ്ങനെ അസ്തമിക്കുന്നു, കടല് കുറച്ച് മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കാക്ക പറന്നു പോകുന്നത് നമ്മളത് വരയ്ക്കാതെ അത് അവിടെ വരാൻ പോകുന്നില്ല. അപ്പം നമ്മൾ ഇപ്പോൾ ഈ സൂര്യൻ അസ്തമിക്കുന്ന മാത്രം കണ്ടാൽ കാണുന്നവരൊരു കാക്ക ഇമാജിൻ ചെയ്യില്ല. അപ്പം അതുമാതിരി നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് കോൺഷ്യസ് ആയിട്ട് അവെയർനെസ്സോടെ പാടണം. നമുക്ക് എന്തോ പറഞ്ഞു തന്നു, അതിങ്ങനെ ഓട്ടോ പൈലറ്റിൽ പാടുന്ന മാതിരി അല്ലാതെ നമ്മൾ സ്വയം അത് അനുഭവിച്ച് പാടുമ്പോഴേ ആ ഭംഗി ശ്രുതി ചേരുന്നതിലും സാഹിത്യത്തിന്റെ ഉച്ചാരണത്തിലും ഒക്കെ വരുള്ളൂ. അപ്പൊ ഇത് ചിന്തയാമി സന്തതം ശ്രീ മുദ്ദുസ്വാമി ദീക്ഷിതം. അപ്പൊ മുഴുവൻ താ 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 ചിന്തയാമി സന്തതം. അപ്പൊ ചിന്തയാമി സന്തതം എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി വേറൊരു ചിന്തയാമി സന്തതം. ചിന്തയാമി സന്തതം അത് ജമ്പതാളത്തിലാണ്. അപ്പൊ ഈ കീർത്തനത്തില് ദീക്ഷിതരുടെ പേരേ വന്നില്ലെങ്കിലും ഇതൊരു വീണയിൽ വായിച്ചാൽ പോലും, ദീക്ഷിതര് വീണക്കാരനായിരുന്നു, അപ്പൊ വീണയിൽ ഇത് വായിച്ചാൽ പോലും നമുക്കിതൊരു ദീക്ഷിതരുടെ കോമ്പോസിഷൻ ആണെന്ന് ഓട്ടോമാറ്റിക്കലി തോന്നും. അങ്ങനെ ഒരു ദീക്ഷിതർ കോമ്പോസിഷൻ സ്റ്റൈലിലാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ചിന്തയാമി സന്തതം ശ്രീ മുദ്ദുസ്വാമി ദീക്ഷിതം. ചിന്തയാമി സന്തതം ശ്രീ മുദ്ദുസ്വാമി ദീക്ഷിതം. ചിന്തയാമി അന്തകാരി സുത മന്ത്രോപാസന തത്പരം. അന്തകാരി സുത മന്ത്രോപാസന തത്പരം. അപ്പൊ ഇത് പറയുന്നത് ദീക്ഷിതര് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഭക്തനായിരുന്നു. അത് ശിവന്റെ മകൻ അന്തകാരി സുത, ശിവന്റെ സുതനായ മന്ത്രോപാസന തത്പരം, സുബ്രഹ്മണ്യന്റെ മന്ത്രം ഉപാസിക്കുന്ന തത്പരൻ. ആനന്ദാമൃത വർഷണ കാരകം. ദീക്ഷിതർ ഒരു മഴയില്ലാത്ത സ്ഥലത്ത് അമൃതവർഷണി രാഗം പാടി ആനന്ദാമൃതാകർഷണി എന്നുള്ള കോമ്പോസിഷൻ പാടി മഴ പെയ്യിപ്പിച്ചു എന്നുള്ള അർത്ഥം കൊണ്ട് നമുക്ക് ആനന്ദം തരുന്നു എന്നുള്ള അർത്ഥം. ആനന്ദാമൃത വർഷണ കാരകം വരം അപാര രാഗലയാഭിജ്ഞം. അപാരമായ രാഗം ലയ അഭിജ്ഞം. രാമസ്വാമി സുപുത്രം, രാമസ്വാമി ദീക്ഷിതരുടെ മകനായിരുന്നു. പരമ പവിത്രം സുചരിത്രം. സുചരിത്ര എന്നുള്ള രാഗത്തിന്റെ പേര് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അന്തകാരി സുത മന്ത്രോപാസന തത്പരം ആനന്ദാമൃത വർഷണകാരകം
വരം അപാര രാഗലയാഭിജ്ഞം രാമസ്വാമി സുപുത്രം അപാര രാഗലയാഭിജ്ഞം രാമസ്വാമി സുപുത്രം പരമപവിത്രം അപാര രാഗലയാഭിജ്ഞം രാമസ്വാമി സുപുത്ര പരമപവിത്രം സുചരിത്രം ചിന്തയപ നിസ നിസ ദിസ നിസ നമ്മൾ ദായായിട്ട് കേൾക്കും നിസ ദിസ നിസ നിദപമ പരമപവിത്രം സുചരിത്രം ചിന്തയാമി സന്തതം ശ്രീ മുദ്ദുസ്വാമി ദീക്ഷിതം. ഇപ്പൊ ദീക്ഷിതര് വൈണികനായിരുന്നു. ഈ വീണയുടെ ഒരു ഏറ്റവും പെർട്ടിക്കുലർ ആയ വീണയുടേതായ ഒരു കാര്യമാണ് താനം പാടുന്നത്. അപ്പൊ ഇങ്ങനെ താനം പാടുന്ന താനം വീണയിൽ വായിക്കുന്ന പോലെയാണ് ഇതിന്റെ ചരണം വന്നിരിക്കുന്നത്. അപൂർവ പഞ്ചലിംഗനവാവരണാദി ദൈവ പരകൃതി കർത്താരം മുരളീരവഹിതം. അപൂർവ പഞ്ചലിംഗ നവാവരണാദി ദൈവ പരകൃതി കർത്താരം, അത് ട്രാൻസ്ലേഷന്റെ ആവശ്യമില്ല. മുരളീരവഹിതം, മുരളി ബാലമുരളീസന്റെ മുദ്രയാണ്. നിപുണം, ഗാന നിപുണം, ദേശീയ ഗാന നിപുണം, മാർഗദേശീയ ഗാന നിപുണം, അത് ദീക്ഷിതരുടെ ഒരു പ്രത്യേകതയാണ്. ഈ സാഹിത്യം കൂടി വരുന്നതും കുറഞ്ഞു വരുന്നതും. അപൂർവ പഞ്ചലിംഗനവാവരണാദി ദൈവ പരകൃതി കർത്താരം മുരളീരവഹിതം. നിപുണം ഗാന നിപുണം, ദേശീയ ഗാന നിപുണം, മാർഗദേശീയ ഗാന നിപുണം, ചിന്തയാമി സന്തതം ശ്രീ മുദ്ദുസ്വാമി ദീക്ഷിതം ചിന്തയാമി. വരെ ഒരുപാട് ഒരുപാട് ഞാൻ 72 പഠിച്ചിട്ടില്ല. പക്ഷേ ബകുളാഭരണം ഒരെണ്ണം എടുക്കാം. മായമളകള് വളരെ പോപ്പുലറാണ്. ബകുളാഭരണം ആർക്കെങ്കിലും അറിയോ? ബകുളാഭരണം അറിയാൻ എലിയോ പാമ്പോ അല്ലേ? ശിശുർവേത്തി പശുർവേത്തി വേത്തി, ഇങ്ങനൊരു ശ്ലോകമാണ്. അത് കുട്ടികളെ, പശുക്കള്, മൃഗങ്ങള്, ഇതിനെല്ലാം സംഗീത രസം ഇഷ്ടമാണെന്നാ പറയാം. അപ്പൊ ഒരു പട്ടിയായി, എട്ടുകാലിയായി, പക്ഷെ പാറ്റ വരികയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് സ്ഥലം വിടും. എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ ഈ വകുളാഭരണം മായമളകളേക്ക് ചെറിയ നിഷാദം, ആരെങ്കിലും പാടിയിട്ട് ചെയ്യുന്നു ഈ ശ്രുതിയിൽ? മായമളകളേക്ക് ചെറിയ നീ ആയിട്ട് ചരികമ്പ പതിനേശ സനിത പോലീസ് ആരെങ്കിലും പാടാമോ? ധൈര്യമുള്ള ഒരാൾ. അപ്പൊ നമ്മള് മായമളകൾ പാടുന്നവര് ജരി ഗ മ പ ദ നീ ഗ മ പ ദ മ പ ഗ, അങ്ങനത്തെ പ്രയോഗങ്ങൾ ഇതിൽ കുറവാണ്. ഇത് സ്വല്പം കൂടെ പ്ലെയിൻ ആയിരിക്കും. അപ്പൊ ഈ അറേബ്യൻ മ്യൂസിക്കിലൊക്കെ ഈ രാഗം ഒരുപാട് വരാറുണ്ട്. നീ വളരെ പ്രധാനമാണ്, ദാ പ്രധാനം പ്രാധാന്യം കുറവാണ്. നീ സരി ഗമ പദ നീ സരി കരി ജനീ
Zari gari gari zani zari niza pasa niza pani daba magama pasa ni daba magama pada ba magama gari. Ali balare. ഇപ്പൊ ജാസിനൊക്കെ നമ്മൾ ഫ്യൂഷൻ ചെയ്യാമെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരാളാണ്. അപ്പൊ ഇതിന് തന്നെ മായാമോളകളിലേക്ക് കൊച്ചി നീ എന്ന് പറഞ്ഞോണ്ട് നമ്മള് എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ്ലി പതനിശ തോടിയുടെ പതനിശ അല്ല. അപ്പോൾ എഗെയിൻ ശങ്കരാഭരണം കല്യാണി പറഞ്ഞ മാതിരി ബുക്കിൽ മാത്രമേ ഒരു മധ്യമം മാത്രം ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ ആക്ച്വലി പാടുമ്പോൾ അതിൽ ഗായും രീയും ധായും നീ എല്ലാം വ്യത്യാസമാണ്. അപ്പം അതുപോലെ ബകുളാഭരണം വളരെ ബ്യൂട്ടിഫുൾ ഒരു രാഗമാണ്, ഒരു മൂഡ് ക്രിയേറ്റിംഗ്. കുമാരുണി വളനു കാവവേ, കുമാരുണി വളനു കാവവേ ഗിരികുമാരി സുകുമാരി നനു കുമാരുണി വലനു കാവവേ ഗിരികുമാരി സുകുമാരി നനു കുമാരുണി വലനു കാവവേ സുഹാസിനി സോമബിംബവദനെ സുരദനെ കുമാരുണി വലനു കാവവേ ഗിരികുമാരി സുകുമാരി നനു കുമാരുണി വലനു കാവവേ ശർവാണി മഹിഷാസുര മദഹാരിണി സദാ മുരളി ഗാനസുധാ മോദിനി സദാനന്ദ ഹൃദയേ സദാനന്ദ ഹൃദയേ സദാശിവേ സദാനന്ദ ഹൃദയേ സദാ ശിവേ സദാനന്ദ ഹൃദയേ സദാ ശിവേ വിജയപുരി നിലയേ വകുളാഭരണി സദാനന്ദ ഹൃദയേ സദാ ശിവേ വിജയപുരി നിലയേ വകുളാഭരണി കുമാരുണി വലനു കാവവേ ഗിരികുമാരി സുകുമാരി നനു കുമാരുണി പദനീത പാമകമ പാമകാരി ജനി കുമാരു. ഇങ്ങനെ സ്വരം പാടാനും വളരെ നല്ലൊരു രാഗമാണ്. നീതിമതി ഒരിടത്ത് ഞാൻ കൊച്ചു കൊച്ചു സാമ്പിൾസ് തരികയാണ്. നീതിമതി ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയായിരിക്കും. സാറമാരെ കൊണ്ട് പാടിപ്പിക്കുന്നു. സാരിഗമപദാനിസ സനിദപമഗരിസ. ഇതൊക്കെ ഒരുമാതിരത്തെ രാഗങ്ങളെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് കാണിക്കാനാണ്. അതിൽ പോലും ആ കോമ്പോസിഷൻ അതിനെ എന്ത് ബ്യൂട്ടിഫുൾ ആക്കുന്നു എന്നുള്ള എക്സാമ്പിൾ കാണിക്കാനാണ്. ആർക്കെങ്കിലും ബാത്റൂമിൽ പോവോ വെള്ളം ദാഹിക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പോയിട്ട് വരാം. ബ്രേക്ക് വേണോ? ബ്രേക്ക് വേണോ? വേണ്ട. ശരി, എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോയിട്ട് വരിക, അതൊരു മടി വിചാരിക്കണ്ട. ശരണം കുരു, ശരണം കു സ്മരണം കുരു ഹരിചരണം
മേ ശരണം ഹേ മാനസ സ്മരണം കുരു ഹരി ചരണം മേ ശരണം ഹേ മാനസ സ്മരണം കുരു ദരഹാസയുതാനനം ദരഹാസയുതാനനം അതികരുണാമയ ഹൃത്കമലം ദരഹാസയുതാനനം അതികരുണാമയ ഹൃത്കമലം ദരഹാസയുതാനനം അതികരുണാമയ ഹൃത്കമലം ശരണാഗതാർത്തി ഹരണം ശരണാഗതാർത്തി ഹരണം ശ്രീരമണി ഹൃദ്രമണ ശരണാഗതാർത്തി ഹരണം ശ്രീരമണി ഹൃദ്രമണ വരദാരദാദി വിനുത മുരളീരവ സുധാനിധി ശരണാഗതാർത്തി ഹരണം ശ്രീരമണി ഹൃദ്രമണ വരദാരദാദി വിനുത മുരളീരവ സുധാനിധി ശരണം കുരു ഹരി ചരണം. ഇത് ഇത് മാതിരി 72 രാഗങ്ങളിലും ഉണ്ട്. ഇനിയും അദ്ദേഹത്തിൻ്റെ കീർത്തനത്തിൻ്റെ സാഹിത്യ ഭംഗിയെക്കുറിച്ച് ചെറിയ എക്സാമ്പിൾസ് കാണിച്ചു തരാം. അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ഗുരുവിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സോങ് ഉണ്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും നമ്മളെ മനസ്സിൽ ഗുരുവായിട്ട് ആരെ കാണുന്നു ആ ആളെ കുറിച്ച് പാടാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കോമ്പോസിഷനിലും മുരളി ഒരു മുദ്രയുണ്ട്. ഈ കോമ്പോസിഷനിൽ മാത്രം അദ്ദേഹം ഈ മുരളി എന്നുള്ള മുദ്ര വെച്ചിട്ടില്ല. കാരണം ആർക്ക് വേണമെങ്കിലും ആരെക്കുറിച്ച് വേണമെങ്കിലും പാടാൻ വേണ്ടി. സുഷമ എന്നാണ് ഈ രാഗത്തിന്റെ പേര്. അയ്യാ ഗുരുവര്യ നമ്മുടെ ഗുരുവരനെ അത്രേ ഉള്ളൂ പല്ലവി. നീ ആനത്തിത്തോ പാടു ചുണ്ടിനയ്യ, നിന്റെ അനുമതി നിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ പാടുന്നേ. ഇതാണ് എൻ്റെ അനുപല്ലവി. ഒരു ഒരു കീർത്തനത്തിന് സാധാരണ മൂന്ന് ഭാഗം കാണും. അതെന്തൊക്കെയാണെന്ന് ആരെങ്കിലും പറയാമോ? ഞാൻ കേൾക്കാവുന്ന വോളിയത്തില് പല്ലവി അനുപല്ലവി സാർ. അപ്പോ ഇതില് പറയുന്നേ എന്താണ് എൻ്റെ പല്ലവി, എന്താണ് എന്റെ അനുപല്ലവി, എന്താണ് എന്റെ ചരണം എന്ന് പറയാണ്. നീ മൃദു പല്ലവ വചോ വിലാസമോ, നിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലവർ പെറ്റൽസ് മാരത്തെ വചോ വിലാസ വാഗ് വിലാസം, നിന്റെ കോൺവെർസേഷൻ. നീ മൃദു പല്ലവ വചോ വിലാസമോ പല്ലവിക, അതാണ് എന്റെ പല്ലവി. നീ അനുബന്ധമോ, ബന്ധം വെച്ചാൽ നമുക്ക് ഗുരുവിനോടുള്ള ഭക്തി മാത്രമല്ല അദ്ദേഹത്തെ ഇങ്ങോട്ട് അന്യോന്യമുള്ള നീ അനുബന്ധമോ അനുപല്ലവിക, അപ്പൊ നീയുമായിട്ടുള്ള അന്യോന്യമുള്ള ബന്ധമാണ് എന്റെ അനുപല്ലവി. നീ ചരണമുലയെ ചരണമുക, നിന്റെ ചരണങ്ങളാണ് എന്റെ ചരണം. ഇത് കഴിയുമ്പോഴേ നമ്മൾ ഒരുമാതിരി ഫ്ലാറ്റ് ആവും. അപ്പൊ അവസാനം നീ ആകൃതിയെ മാ കൃതിക, നിന്റെ ആകൃതി ഫിസിക്കൽ ആകാരമാണ് മാ കൃതി, അതാണ് എന്റെ കൃതി. ഇത്രേ ഉള്ളൂ ഈ മുഴുവൻ കോമ്പോസിഷൻ. അപ്പൊ ശരിക്കും അതുമാരി ഇപ്പോൾ ഇങ്ങനെ ഒരു കോമ്പോസിഷൻ പാടാൻ വേർത്തായിട്ടുള്ള ഗുരുക്കന്മാരെ കിട്ടുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അഥവാ അതിനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയെങ്കിൽ പാടാവുന്നൊരു പാട്ട്, അല്ലെങ്കിൽ മാനസിക ഗുരു ആവാം നമ്മള്. അയ്യാ ഗുരുവര്യാ
എന്റെ പല്ലവി. നീ ആനത്തിത്തോ പാടുചൂട്ടിനയ്യ അയ്യ നീ ആനത്തിത്തോ പാടുചൂട്ടിനയ്യ അയ്യ അയ്യ ഗുരുബ അയ്യ ഗുരുവര്യ അയ്യ ഗുരുവര്യ നീ മൃദു പല്ലവ വചോ വിലാസമു പല്ലവിക പല്ലവിക നീ മൃദു പല്ലവ വചോ വിലാസമു പല്ലവിക പല്ലവിക നീ അനുബന്ധമു അനുപല്ലവിക നീ അനുബന്ധമു അനുപല്ലവിക നീ ചരണമുലേ ചരണമുക നീയാകൃതിയേ മാകൃതിക നീ ആനത്തിത്തോ പാടുചൂട്ടിനയ്യ അയ്യ അയ്യ ഗുരുവ അയ്യ ഗുരുവര്യ അയ്യ ഗുരുവ പിന്നെ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു രാഗം, അതില് പഞ്ചമില്ല രണ്ട് മധ്യമവും ഉണ്ട്. ഇങ്ങനെ ഒരു അത് ഒരു ഹിന്ദുസ്ഥാനി ഫ്ലേവർ വരും. പക്ഷെ നമ്മള് സ്വരം പറയാതെ പാടുകയാണെങ്കിൽ പലരും പന്തൂരാളി മധ്യമ ശ്രുതി പാടും. സരിഗമപ മ ഗ രി മ ഗ രി സ. പക്ഷെ ആ പന്തൂരാളിയുടെ ഒരു ഫീലിംഗ് അല്ല ഇതിന്.
మమదని సదానే రేజా సరిగరిగమరిజా నిర్దిజ నిజదని మద എനിക്കിത് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ നീ വിളിക്കാമെങ്കിൽ ഞാനത് പാടാം. അതെ, ബാലമുരളി സാറിൻ്റെ അടുത്ത് എനിക്കിത് വളരെ സന്തോഷമായി. ഇങ്ങനെ ഒരു ഇത്രയും അദ്ദേഹത്തെ കുറിച്ച് അവയർനെസ് ഉള്ളവർ ഇവിടെ ഇരിക്കുന്നു എന്നറിഞ്ഞതില്ല. അദ്ദേഹം പഠിപ്പിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാല് അദ്ദേഹം പഠിപ്പിക്കില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ തില്ലാനയൊക്കെ സ്റ്റേജിൽ അദ്ദേഹം പാടുന്ന പോലെ ക്ലാസ്സിൽ ഇരുന്നങ്ങ് പാടും. ഇപ്പൊ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു മുസ്ലിം പള്ളിയിലെ അച്ഛനും ക്രിസ്ത്യൻ പള്ളിയിലെ അച്ഛനും ഹിന്ദു അമ്പലത്തിലെ പൂജാരിയും മീറ്റ് ചെയ്തു. എന്നിട്ട് അവര് പല കാര്യങ്ങളും അവരുടെ ദേവാലയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ കാണിക്ക കിട്ടുന്ന പണം, എത്ര പണം ഈ ദേവാലയത്തിന് കൊടുക്കും, എത്ര പണം പൂജാരി സ്വന്തം പോക്കറ്റിലിടും. അപ്പോൾ ഈ മുസ്ലിം പള്ളിയിലുള്ള പാതിരി പറഞ്ഞു, ഞാൻ തറയിലെ ഒരു ലൈൻ വരയ്ക്കും, എന്നിട്ട് ഉള്ള പണം മുഴുവനും കൂടെ ഞാൻ ഇങ്ങനെ ആകാശത്തേക്ക് എറിയും, അതിൽ വരയുടെ ഇപ്പുറത്ത് വീഴുന്ന ഞാൻ എടുക്കും, അപ്പുറത്ത് വീഴുന്നത് പള്ളിക്ക് കൊടുക്കും. ഇത് ക്രിസ്ത്യൻ പള്ളിയിലുള്ള അച്ഛൻ പറഞ്ഞു, ഇങ്ങനൊരു പായമാതിരി ഒരു സ്ഥാനത്തിൽ വെച്ചിട്ട് ഞാൻ പണം ഇങ്ങനെ ഇടും, അതിൽ തറയിൽ വീഴുന്ന പണം ഞാൻ എടുക്കും, തിരിച്ച് ഇതിൽ തന്നെ വീഴുന്നത് ഞാൻ പള്ളിക്ക് കൊടുക്കും. ഇപ്പൊ ഹിന്ദു ദേവാലയത്തിലെ പൂജാരി പറഞ്ഞു, നമ്മുടെ എല്ലാ മതങ്ങളിലും ഈശ്വരൻ സ്വർഗത്താണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഞാനുള്ള മുഴുവനും പണം കൂടെ ഫുൾ ഫോഴ്സിൽ ആകാശത്തേക്ക് എറിഞ്ഞു കൊടുക്കും, ഈശ്വരന് പിടിക്കാവുന്നതൊക്കെ അദ്ദേഹം പിടിച്ചോണം, തറയിൽ വീഴുന്ന പഴയ ഞാൻ എടുക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഏകദേശം ബാലമുരളി സാറ് പഠിപ്പിക്കുന്ന രീതി ഏകദേശം ഈ പൂജാരിയുടെ മാതിരിയാണ്. അദ്ദേഹം അങ്ങ് ഇടും, നമുക്ക് പറ്റുന്ന എടുത്തോളുക എന്നേ ഉള്ളു. അപ്പൊ എന്നെ ആദ്യത്തെ 14 വർഷം എന്നെ പാട്ട് പഠിപ്പിച്ച് വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ സാറും, വീണ പഠിപ്പിച്ച് വീണ വെങ്കട്ടരാമൻ സാറും, പിന്നെ വളരെയധികം വർഷം പഠിപ്പിച്ച KS നാരായണസ്വാമി സാറ്, ഈ 3 ഗുരുക്കന്മാരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്നെ ഇപ്പൊ പ്രതിമുഖ്യം തന്നെ നോക്കുകയാണെങ്കിൽ പന്തുരാളി പാടുന്നു, അപ്പൊ എന്ന് പന്തുരാളി വരുന്നു. പക്ഷെ വരാളിയില് എന്നുള്ളപ്പോ ഈ വരാളിയുടെ പ്രതിമധ്യവും പന്തുരാളിയുടെ പ്രതിമധ്യവും രണ്ടാണ് എന്നുള്ളൊരു ഐഡിയ തന്നെ എന്റെ അടുത്ത് ആദ്യം വീണ വെങ്കട്ടരാമൻ സാറാണ് പറഞ്ഞു തന്നെ. മറ്റേത് ശുദ്ധമധ്യവും പ്രതിമധ്യവും രണ്ടുമായി ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ വളരെ ഫൈനായിട്ട് പാട്ട് കേൾക്കാനും വളരെ സ്ട്രോങ് ആയിട്ട് ഫൗണ്ടേഷനും വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ സാറും വെങ്കട്ടരാമൻ സാറും KS നാരായണസ്വാമി സാറും തന്നതിന്റെ മാത്രം സ്ട്രെങ്ത് കൊണ്ടാണ് എനിക്ക് ബാലമുരളി സാറിന്റെ കയ്യിൽ നിന്ന് ഇത്രയും എനിക്ക് എടുക്കാൻ പറ്റിയത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ഇറങ്ങുന്ന ഒരുപാട് പേരുണ്ട് അദ്ദേഹത്തിനെ മാതിരി. ഇനി എനിക്കും വേണമെങ്കിൽ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞിട്ട് സൗരിഗമപദപമഗരീസ എന്ന് പറഞ്ഞാൽ ബാലമുരളി ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പോൾ ആ ഒരു എന്ത് കല, ഒരു പോയിട്രി ആയാലും ശരി, പെയിന്റിംഗ് ആയാലും ശരി, മ്യൂസിക് ആയാലും ശരി, അതിന് ഫോമും ഉണ്ട്, അതിന് കണ്ടന്റും ഉണ്ട്. അപ്പോൾ ബാലമുരളി കൃഷ്ണയുടെ ഫോമാണ് ഒരുപാട് ആൾക്കാർ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ സംഗീതത്തിലുള്ള കണ്ടന്റ്, അതിന്റെ ഉള്ളടക്കം, അതിന്റെ വിഷയം, അതിന്റെ സത്ത്, അത് മനസ്സിലാക്കാനും എടുക്കാനും അൺഫോർച്ചുനേറ്റ്ലി വളരെ, വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫോം വളരെ അട്രാക്റ്റീവ് ആയതുകൊണ്ട് അതില് താങ്ക് യു അതില് അപ്പൊ അതില് വളരെ ഒരു അട്രാക്റ്റീവ് ആയ ഒരു ഫോം ആയതുകൊണ്ട് ആൾക്കാര് അതിൽ സ്റ്റക്കായിട്ട് അതിനകത്തേക്ക് പോവാതെ ഒരു ലവ് ലെറ്റർ കൂടെ കിട്ടി.
സുമുഖം. ഇപ്പൊ ചോദിച്ചിരിക്കുന്ന രാഗം ഇദ്ദേഹം ഫ്രണ്ട് വന്നിരിക്കുന്നു, ഈ തുണ്ട അയക്കുന്നതിന് പേര് ഇവിടെ വന്നിരുന്ന അറിയാം. ആരാ ബാക്ക്, ആരാ ഇപ്പൊ തുണ്ട അയച്ചേ? ഓ, കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ നല്ലതാണ്. സുമുഖം, സുമുഖം എന്നാണ് രാഗം. അത് ഉള്ള ഒരുമാതിരിയുള്ള രാഗങ്ങളിൽ അങ്ങ് ഏറ്റവും ഒരുമാതിരിയുള്ള ഒരു രാഗമാണിത്. ഇപ്പൊ പലരും വിചാരിക്കും, ഇപ്പൊ ഞാൻ നേരത്തെ ബഹുളാഭരണം പാടി, അത് വളരെ പ്ലെയിൻ ആണ്. അയ്യാ ഗുരു ഒരുപാട് പ്ലെയിൻ നോട്ട്സ് ഉള്ളത്. ഈ സുമുഖം നേരെ ഓപ്പോസിറ്റ്, അതിൽ ഗമകമുള്ള നോട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഷഡ്ജം മാത്രമേ അതിൽ ഫിക്സ്ഡ് ഉള്ളൂ. അപ്പൊ അതില് സരി ജനി സരി രി മാമരി മരി രി സരി രി മമനി നി മനി മമരി മരി രി സരി ജനി ജനി നി മാമനി ജരി ജനി മനി മമരി മരി രി സസാരി ജനി മാനി ജരി ജനി സരി രി മാമനി നി മമനി നി രി രി മാമ സസരി ജനി സരി രി മാമനി നി മനി ജരി ജനി സരി രി മാമ രി മരി രി സസരി ജനി സരി മരി ജനി ജരി ജനി ജനി മാനി ജനി മനി മമരി മരി രി സരി രി മമനി നി ജരി നി നിജ മമനി രി രി മസരി നി നിജ മാ നി ജരി മനി ജ സനി മമരി രി ജ. ഇതാണ് സുമുഖം. സുമുഖം ആണ്, സമൂഹം അല്ല. അപ്പൊ ഇതിലും മഹനീയ നമസുലിവേന്ന് ഗണപതിയെ കുറിച്ച് ഒരു കീർത്തനമുണ്ട്. ഇത് ഞാൻ പലർക്കും ഇത് എല്ലാ സ്വരവും ഗമകമാകുമ്പോ രീ രി മാമ രി മരി രി സദാചരീ രി മാമനീനി മാമനീനി രി രി മാമ സരീ ജനി ജനി മാമനി ജരി ജനി സ മാമ സരി സ മാമ സരി ജനീനി സരി ജനി സരി സ മാമ സരി ജനി സരി ജനി ജനി മനി ജനി മനി മമരി മരി രി സ. ഇതാണ് സുമുഖം. ഇതാ പറഞ്ഞോട്ട് ഞാൻ പറഞ്ഞു. ഈ ബാലമുരളികൃഷ്ണന്റെ പാട്ടിന്റെ നേരത്തെ അദ്ദേഹം പറഞ്ഞ പാട്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ പറയുകയായിരുന്നു. അദ്ദേഹം സ്റ്റേജിൽ കച്ചേരിക്ക് പാടുന്ന അതേ സ്പീഡില് ഒരു ഫ്രേസ് സ്പീഡ് കുറയ്ക്കുകയോ സ്പ്ലിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ആ കച്ചേരിക്ക് പാടുന്ന ഫോമിൽ അങ്ങ് പാടും. നമ്മൾ എടുക്കാവുന്ന എത്രയും എടുത്തോളുക എന്നുള്ളത് കറക്റ്റ് ചെയ്യേയില്ല. അപ്പോൾ എൻ്റെ കേസിൽ എത്രയോ വർഷത്തിന് ശേഷമാണ് എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയത് പബ്ലിക്കായിട്ട് ഇത് പാടാൻ. വേറെ പലരും അദ്ദേഹത്തിന്റെ മ്യൂസിക് വളരെ അറിയാവുന്നവര് പറയുകയും പിന്നെ അദ്ദേഹം തന്നെ എന്റെ കീർത്തനങ്ങൾ താൻ ഒരാൾ മാത്രമേ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ പാടുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് വളരെ വലിയൊരു ഭാഗ്യം ഞാൻ തന്നെ പോഴ്ത്തി പറയാൻ തോന്നരുത്. പക്ഷെ ബാലമുരളികൃഷ്ണയുടെ കൃതികൾ മാത്രം പാടി അദ്ദേഹം പക്കമേളം വായിച്ച് ഞാൻ ഒരു കച്ചേരി പാടിയിട്ടുണ്ട്. അതിനപ്പുറം എനിക്കൊരു സർട്ടിഫിക്കറ്റ്, എനിക്കിപ്പോ സംഗീത കലാവധിയോ നാഷണൽ അവാർഡോ പത്മ അവാർഡ്സോ ഒന്നും വേണ്ട. എന്റെ ഗുരുനാഥനും കമ്പോസറും ആയ ആള് തന്നെ സ്വയം പക്കമേളം വായിക്കുക വെച്ചാൽ അതിനപ്പുറം എനിക്ക് ഒന്നും പറയാനില്ല. അപ്പൊ ഇതൊരു കാസറ്റായിട്ട്, പക്ഷെ ആ അതിന്റെ മ്യൂസിക്കിന്റെ ക്വാളിറ്റി വളരെ മോശമാണ്. കാരണം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട ഒരു ഒന്നര വർഷത്തിന് ശേഷമാണ്, ഇപ്പൊ 9 വർഷമായി. അപ്പൊ 1.5 വർഷത്തിന് ശേഷം സ്റ്റുഡിയോയിൽ അദ്ദേഹം എന്റെ മുമ്പില് വേറൊരു മുറിയിലിരിക്കുന്നു വയോളയം വെച്ചോണ്ട്, ഞാനിവിടെ. അപ്പൊ അദ്ദേഹത്തെ നോക്കി ഞാൻ ഇങ്ങനെ വിറക്കിയായിരുന്നു. അപ്പോ മൃഗ വളരെ കൂടുതലാണ്, ഈ സായിൽ തന്നെ സാന്നിരിക്ക. അത്രയും ഫിസിക്കലി ഞാൻ വിറക്കിയായിരുന്നു. കാപ്പിയൊക്കെ എടുക്കുമ്പോ ഇങ്ങനെ കൈ പോകായിരുന്നു. ഇതേ സി ഡി ഇന്ന് ചെയ്തിരുന്നെങ്കിൽ അത് ഒരുപാട് എന്റെ സ്റ്റാൻഡേർഡ് വ്യത്യാസം വന്നേനെ സങ്കടമുണ്ട്. അതിൽ ബാലമുരളികൃഷ്ണ സാറ് വയോളയം, ടി വി ഗോപാലകൃഷ്ണൻ സാറ് മൃദംഗവും വായിച്ച് സമാഗമം എന്നാണ് കാസറ്റിന്റെ പേര്. ഞാൻ തൃശ്ശൂരും ഗുരുവായൂർ അമ്പലത്തിന്റെ അവിടെ കടയിൽ ഇങ്ങനെ മൂലയിൽ പൊടിയടിച്ച് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഞാൻ ക്ലീൻ ഷേവൻ ഫോട്ടോ ആണ്. അപ്പൊ എന്നെ ഇപ്പൊ കണ്ടാല് സമാഗമത്തിലുള്ള ആളാന്ന് പറയില്ല. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്ന രീതി. അപ്പോ ജസ്റ്റ് ബാലമുരളി സാറിന്റെ വീട്ടില് 10 പ്രാവശ്യം കയറി ഇറങ്ങി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഓഫർ ചെയ്യാനുള്ള കാര്യങ്ങള് കിട്ടണം എന്നില്ല. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ നല്ലൊരു കോമ്പോസിഷൻ ആണ് ഗുരുനി സ്മരിം പൂമു. അതും ഇപ്പൊ അയ്യാ ഗുരുവരിയ പറഞ്ഞ മാതിരി ഗുരുവിനെ കുറിച്ച് ഉള്ളൊരു കോമ്പോസിഷനാണ്. അതില് ചിട്ടസ്വരങ്ങൾ വന്ന അവസാനം സദ് ഗുരു, അപ്പൊ സദ് ഗുരുവിനെ സ്മരിപ്പുമോ എന്ന് വരും അവസാനം. ഒരുപാട് പാട്ടുകൾ അദ്ദേഹം ഗുരുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഇന്ത്യൻ കർണാടക സംഗീതം എന്നല്ല, നമ്മുടെ ആയോധന കലയായാലും ശരി, യോഗയായാലും ശരി, ആത്മീയമായാലും ശരി, കർണാടക മ്യൂസിക്, ഹിന്ദുസ്ഥാനി മ്യൂസിക്, നമ്മുടെ പഴയ ആയുർവേദം എല്ലാം തന്നെ ഈ ഗുരു ശിഷ്യ ബന്ധം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു രാജ്യമാണ്, അറ്റ്ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിരുന്ന ഒരു രാജ്യമാണ്. അപ്പൊ എനിക്ക്
ലൈഫിൽ ഏറ്റവും ഏറ്റവും ഭാഗ്യം എന്ന് പറയാവുന്ന എൻ്റെ ഗുരുക്കന്മാരുമായിട്ടുണ്ടായിരുന്ന ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നല്ല സമയമാണോ ചീത്ത സമയമാണോ എന്ന് ജാതകം നോക്കുക, അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു കമ്പോസിഷൻ എഴുതിയിട്ടുണ്ട്. ഗുരുവിനെ കുറിച്ചാണ്, ഗൃഹവീക്ഷണമോ കന്ന, ഇത് ഗൃഹനില നോക്കുന്നതിനെ കാട്ടിലും സദ്ഗുരു അനുഗ്രഹ വീക്ഷണമേ മിന്ന, നല്ല ഗുരുവിന്റെ അനുഗ്രഹത്തോടുള്ള വീക്ഷണമാണ് ബെറ്റർ. കേദാരത്തില് ഗൃഹവീക്ഷണമുക്കന്ന സദ്ഗുരു അനുഗ്രഹ വീക്ഷണമേ മിന്ന എന്നൊരു പാട്ടുണ്ട്. വളരെ വളരെ അധികം പാട്ടുകൾ അദ്ദേഹം ഈ മഹതി എന്നുള്ള അതും അദ്ദേഹത്തിന്റെ ഗുരുവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇനിയും ചിലർക്കൊരു ഫീലിംഗ് ഉണ്ട്, ഇപ്പൊ ബാലമുരളികൃഷ്ണൻ ഇങ്ങനത്തെ ഈ റേർ രാഗങ്ങള് അൺയൂഷ്വൽ രാഗങ്ങള് മാത്രമേ പാടുള്ളൂ എന്ന്. ആ പൂർവി കല്യാണി അത് വളരെ ഒരു നോർമൽ കോമ്പോസിഷനാണ്. വരിക വരിക പന്തൂരാളി അത് വളരെ അതൊക്കെ അദ്ദേഹം തന്നെ കാസറ്റിൽ ഇറക്കിയിട്ടുണ്ട്, അതുകൊണ്ട് പോപ്പുലറായ അത് കുഞ്ഞ വേറൊരു സാധനം അധികം കേൾക്കാത്തത് ഞാൻ പാടിത്തരാന്ന് വിചാരിച്ചു. കേദാരഗോളയില് ഇപ്പൊ കേദാരഗോള അങ്ങ് കർണാറ്റിക് തമം ആയ ഒരു രാഗമാണ്. അതിൽ അദ്ദേഹം നിന്ദാസ്തുതി ചെയ്ത് ഈശ്വരനെ കുറിച്ചൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. പരമപാവനമു നീ സ്മരണമനി, പരമപാവനമായ നിന്നെ ഞാൻ സ്മരിക്കുന്നു. നിരതമു എപ്പോഴും നിഷ്കാമമുക നമ്മിതി, പക്ഷേ നിഷ്കാമമായിട്ടാണ് ഞാൻ ഭജിക്കുന്നത്. അതിന് കാരണം എന്താ, ഇപ്പൊ നിന്നെ ഭജിച്ചുകൊണ്ട് ഒരു കാര്യവും ഇല്ല എന്നാ പറയുന്നത്. ഇപ്പൊ അനുപല്ലയിൽ പറയുന്നു, നരുലധരിക്കി മനുഷ്യന്മാർക്ക് വേണ്ടി എപ്പോഴെങ്കിലും റാണി വേണ വൈമോ, എപ്പോഴെങ്കിലും മനുഷ്യരെ വിളിച്ചിട്ട് നീ വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ പണ്ട് പുരാണ സമയത്ത് അസുരന്മാരെ കൊല്ലാനെങ്കിലും അസുരന്മാരുടെ മുമ്പിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ കാലത്ത് കലിയുഗത്തില് നമ്മൾ വിളിച്ചിട്ട് അദ്ദേഹം വന്നതായി ആരും കേട്ടിട്ടില്ല. നരുല ബാധ തീർപ്പ വേമോ, നമുക്കുള്ള ബാധകൾ നമുക്കുള്ള പ്രോബ്ലംസ് നിനക്ക് തീർക്കാൻ പറ്റുമോ? ഇല്ല. അയിനാ അങ്ങനെയാണെങ്കിലും പരമപാവനമോ നീ സ്മരണമോ, ഞാൻ നിന്നെ സ്മരിക്കുന്ന എനിക്ക് ഐ ഫീൽ ഗുഡ് നിന്നെ സ്മരിക്കുമ്പോൾ, അതുകൊണ്ട് സ്മരിക്കുന്നു എന്ന് പറഞ്ഞാൽ പരമപാവനമു നീ സ്മരണമനി നിരതമു നിഷ്കാമമുക നമ്മിതി, പരമപാവനമു നീ സ്മരണമനി നിരതമു നിഷ്കാമമുക നമ്മിതി. നരുളധരിക്ക് റാണി വേണമേമോ, നരുളബാധ തീർപ്പവേമോ. നരുളത് അത് മനുഷ്യന്മാരെ വിളിച്ചിട്ട് എപ്പോഴെങ്കിലും നീ വന്നിട്ടുണ്ടോ, ഞങ്ങൾക്കുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് തീർത്തിട്ടുണ്ടോ എന്നുള്ളത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സെന്റിമെന്റ് ഈ ട്യൂണിലും വരുന്നു. നരുളത് ഒരു ഇൻകുലാബ് വിളിക്കുന്ന മാതിരിയാണ് ഈ നരുളധരിക്ക് റാണി വേണമേമോ, നരുളബാധ തീർപ്പവേമോ. ഐന പരമപാവനമു ഐന വെച്ചാ അങ്ങനെയാണെങ്കിലും ആനാലും എന്ന് തമിഴിൽ പറയും. പാപകർമ്മുലക്കെ പൈകമു ശാപർഹുലക്കെ സർവസൗഖ്യമു, പാപകർമ്മുലക്കെ പാപം ചെയ്യുന്നവർക്കാണ് പൈകം, അവർക്ക് നല്ല സുഖമാണ്. ശാപം അർഹിക്കുന്നവർക്ക് ശാപാർഹുലക്കെ സർവസൗഖ്യമു, അവർക്ക് എല്ലാ സൗഖ്യമുണ്ട്. പതിത്തുലക്കെ വെച്ചാൽ ഏറ്റവും മോശപ്പെട്ട ആൾക്കാര് പരിപാലനവും, അവരാണ് നമ്മളെ ഇപ്പൊ ഭരിക്കുന്നത്. മതിഹീനുലക്കെ ഈ ബുദ്ധി ഇല്ലാത്തവർക്കാണ് യോഗമോ, അവർക്കാണ് യോഗമുള്ളത്. ഇപ്പൊ ഇപ്പൊ കലിയുഗത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇത് ആന്ധ്രാപ്രദേശിൽ നമ്മൾ ഇത് പാടുകയാണെങ്കിൽ ഈ ഓരോ ലൈനിനും നമുക്ക് അപ്ലോസ് വീഴും ഈ സാഹിത്യത്തിന് വേണ്ടി. വേറെ വളരെ വളരെ ചുരുക്കം കമ്പോസേഴ്സേ ഉള്ളൂ നമ്മൾ പാടുമ്പോൾ സാഹിത്യം കേട്ട ആൾക്കാരെ കൈയടിക്കുന്നത്. അങ്ങനത്തെ ഒരു കമ്പോസിഷനാണിത്. ഇനിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഭരതനാട്യം, ഭരത എന്നുള്ളത് ഭാവരാഗ താളം, ഇത് മൂന്നും ചേർന്നതാണ് എന്നാണ് സാധാരണ പറഞ്ഞു വരുന്നത്. അപ്പൊ ബാലമുരളി സാറ് വേറൊരു രീതിയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഭാവരാഗ താളം സംഗീതത്തിലാണ്. നമ്മൾ ഭാരാതാ നാട്യം എന്നല്ലല്ലോ, ഭരതനാട്യം എന്നാ പറയുന്നത്. അപ്പൊ ഭക്തി രക്തി തന്മയത്വം, അപ്പൊ ഭക്തി രക്തി തന്മയത്വമുള്ള ഇതി ഭരത ശബ്ദോത്പത്തി, അതാണ് ഭരതനാട്യത്തിൻ്റെ ഇത്. ഭാവരാഗ താള സംയുക്തം
സമ്യക് ഗീതം സംഗീതം ത്രിഭുവന മോഹന മുരളീ ഗീതം വിനാ നജാനേ നജാനേ തവ ധ്യാനം വിനാ. എനിക്ക് നിന്നെ ധ്യാനിക്കുന്നല്ല വേറൊന്നും അറിയില്ല. അത് ഡാൻസേഴ്സിന് പ്രത്യേകിച്ച് അത് വളരെ വളരെ ഡാൻസ് ചെയ്യാനും നന്നായിരിക്കുന്ന ഒരു കോമ്പോസിഷനാണ്. അമീർ കല്യാൺ നജാനി തവ ധ്യാനം വിനാ നജാനി തവ ധ്യാനം വിനാ നജാനി. വളരെ സിമ്പിൾ സ്ട്രക്ചറാണ്. ഭജാമി തവ പാദാംബുജം അഹരഹം അഹം നജാനി. ഇത്രയേ ഉള്ളൂ അനുപല്ലവി. ഭക്തിരക്തി തന്മയത്വം ഇതി ഭാരത ശബ്ദോത്പത്തി ത്രിമൂർത്യാത്മകം ഭക്തിരക്തി തന്മയത്വം ഇതി ഭാരത ശബ്ദോത്പത്തി ത്രിമൂർത്യാത്മകം ഭാവരാഗതാള സംയുത സംയത് ഗീതം സംഗീതം ഭാവരാഗതാള സംയുത സംയത് ഗീതം സംഗീതം ത്രിഭുവന മോഹന മുരളീ ഗീതം വിനാ നജാനേ തവ ധ്യാനം വിനാ. ഇപ്പൊ ബാലമുരളി സാറിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരാണെങ്കില് നജാനേ തവ ധ്യാനം വീണാ. അപ്പോ അത് കേട്ടാ ആ ബാലമുരളിയുടെ ഒരു ഫ്ലേവർ വന്നു തോന്നും. പക്ഷെ അതിന്റെ അർത്ഥം ചിലപ്പോ പാടുന്നവർക്ക് അറിയില്ലായിരിക്കും. അപ്പൊ ഈ അദ്ദേഹം ചില എല്ലാവർക്കും മാനറിസംസ് ഉണ്ട്. ഇപ്പൊ മധുരമണിക്ക് അദ്ദേഹത്തിന്റെ എം ഡി രാമൻ തന്നെ അദ്ദേഹത്തിന്റെ ചെമ്മാങ്കുടി. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇവരൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ അവരെ കളിയാക്കുന്ന പോലെ തോന്നും. അപ്പൊ കളിയാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് ആക്ഷേപിച്ചോ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടോ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും, മിമിക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ സീരിയസ് ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ കേൾക്കുന്നവർക്ക് ഹാസ്യമായിട്ട് തോന്നിയാൽ അത് വളരെ കഷ്ടമാണ്. ഇപ്പൊ ബാലമുരളി ഈ ജനറലി ഇപ്പൊ വെച്ചൂർ ഹരിഹരൻ സുബ്രഹ്മണ്യ സാറ്, പുതുക്കോട് കൃഷ്ണമൂർത്തി സാറ്, ഉലട്ടി വെങ്കടേശ്വര സാറ്, ഡോക്ടർ എസ് രാമനാഥൻ സാർ, ഇവർക്കൊക്കെ തീരെ മാനറിസംസ് ഇല്ലാത്ത ജസ്റ്റ് ഗുഡ് മ്യൂസിക്, സോളിഡ് മ്യൂസിക് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരുടെ ശിഷ്യന്മാർക്കും പ്രത്യേകിച്ച് ഒരു മാനറിസം കാണുക, നല്ല സംഗീതം പാടുക, അത് നല്ല ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ സ്റ്റൈലിൽ നിന്നൊക്കെ ഉള്ള നല്ലത് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഈ മാനറിസംസ് ഉള്ള ആൾക്കാർക്കുള്ള ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അവരുടെ ശിഷ്യന്മാർ ഈ ആദ്യം ഈ മാനറിസംസ് ആയിരിക്കും അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ബാലമുരളി സാറിന്റെ ശിഷ്യന്മാർ പലരും സ്റ്റേജ് വന്നെങ്കിലും ഇരുന്നാൽ മതി, അവർ മുടിയൊക്കെ ഇങ്ങനെ വളച്ച് വെച്ച് ഒരു നോട്ടോ ഒരു ചിരി. അത് കാണുമ്പോൾ അവർ ആക്കുന്നതിന് മുമ്പേ നമുക്കറിയാം അതായത് ഈ കുരങ്ങനമാർ ഇരിക്കുന്ന കണ്ടാലേ മിക്കവാറും ബാലമുരളിയുടെ ശിഷ്യനായിരിക്കും. അദ്ദേഹം വേഷഭൂഷ ആ ഒരു ജനറൽ ഒരു മട്ട ബോഡി ലാംഗ്വേജ് ശരിക്കും അദ്ദേഹത്തെ ഒരുമാതിരി കളിയാക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ അതല്ലാതെ ഉള്ള പക്ഷേ എനിക്ക് നാച്ചുറലി നമുക്ക് നമ്മുടെ ഗുരുവിൻ്റെ ശാരീരമായിട്ടും സ്റ്റൈലുമായിട്ടും നമുക്ക് സിമിലാരിറ്റി വരും, അത് വേറെ. പക്ഷെ ഈ കംപ്ലീറ്റ്ലി എക്സ്റ്റേണൽ സൂപ്പർഫിഷ്യൽ ഇമിറ്റേഷനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി അദ്ദേഹം എല്ലാവരും ക്ഷീണിച്ചെങ്കിൽ ഇപ്പം നിർത്താം. അല്ല ഇങ്ങനെ പറഞ്ഞു അല്ല എനിക്ക് പന്ത്രണ്ടര ഒന്ന് ഒന്നിനപ്പുറം എന്തായാലും പോവില്ല. അപ്പൊ നേരത്തെ പറഞ്ഞാൽ ഈ പദവർണം താനവർണം കീർത്തനം മേളകർത്ത സോങ്സ് പദം ജാവളി തില്ലാന മംഗളം ഇതൊക്കെ അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഈ അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് രാഗമാലികകളെ കുറിച്ച് കുറച്ച് പറയാം. ഒരു വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാഗമാലി. ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം കേട്ടാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. മിക്കവാറും ആദ്യം കേൾക്കുമ്പോൾ തന്നെ ഒരു അട്രാക്റ്റീവ് ആയിരിക്കുന്ന ഒരു പീസാണ്. ഞാൻ പറയുന്നത് ഹരിയേ ഗതി, വിഷ്ണു വിഷ്ണു മാത്രമേ ഉള്ളൂ നമുക്ക് രക്ഷ. സകല ചരാചരമുലകു, എല്ലാ ചരങ്ങൾക്കും അചരങ്ങൾക്കും ഹരിയേ ഗതി. ഹരിയേ ഗതി വിരിഞ്ചി രുദ്രാതുല കൈന, ഈ ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും ബ്രഹ്മാവിനും ശിവനും പോലും വിഷ്ണുവേ ഉള്ളൂ രക്ഷ. അപ്പൊ അത് ഹരിയേ ഗതി എന്നുള്ള ആ ഒരു സെന്റിമെന്റ് എന്ത് ഭംഗിയായിട്ട് മ്യൂസിക്കലി എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. രേവഗുപ്തിയിൽ തുടങ്ങുന്നു. ഹരിയേ ഗതി
ഹരി ഗതി ഹരി ഗതി സകല ചരാചരമുലകു ഹരി ഗതി സകല ചരാചരമുലകു ഹരി ഗതി విరించి రుద్రాదులకైన హరియే గతి సకల చరాచరములకు హరియే గతి విరించి రుద్రాదులకైన హరియే గతి ముద్దుల బాలుడై నాకు ఉమ్మ వెకాన్ తోన అత్రేం స్వీట్ ఐటల్ల బాల ముద్దుల బాలుడై మురళిని చేపట్టి ഫ്ലൂട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ബാല മുരളി, അദ്ദേഹം സ്വന്തം അവനവനെ കുറിച്ച് പറയല്ല, ശരിക്കുള്ള ഒറിജിനൽ കൃഷ്ണനെ കുറിച്ച് പറയുന്നത്. ബാല മുരളി വൈ നാദമു പുരിഞ്ചി, അങ്ങനെയുള്ള കൊച്ചു കൃഷ്ണന്റെ മുരളിനാദം കേട്ടിട്ട് മുൾ ലോകമുലനു, മൂന്ന് ലോകങ്ങളിലും മുനുലനു സഹിതമു, മുനിമാരും എല്ലാരും മുരിപ്പിഞ്ചി ഹാപ്പി ആയി മൈ മരപ്പിഞ്ചിന, അങ്ങനെ അവര് മതി മറന്ന്, സ്വന്തം മനസ്സ് മറന്ന്. മുദ്ദുല ബാലുടൈ, ഇത് ഡാൻസിനും ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരു പീസ്. മുദ്ദുല ബാലുടൈ മുരളിനി ചേപട്ടി ബാലമുരളി വൈ നാദമു പൂരിഞ്ചി. മുദ്ദുല ബാലുടൈ മുരളിനി ചേപട്ടി ബാലമുരളി വൈ നാദമു പൂരിഞ്ചി. മുല്ലോകമൂലനു മുനുലനു സൈതമു മുല്ലോകമൂലനു മുനുലനു സൈതമു മുരിപ്പിഞ്ചി മൈ മരപ്പിഞ്ചിന പാദദശ ശരീരഗമരിക പാദദശ ശരീരഗമരിക ഗമരി പ ഗമരി സ പാദദശ ശരീരി ഗമരി ഗ ഗമരി പ ഗമരി സ സ പാദദശ ശരീരി ഗമരി ഗ ഗ ഗമരി പ പ ഗമരി സ പത പ പ മ മഗ ഗ മ മ പ മ മഗ രി ഗ സ ഗ പത പ പ മ മഗ ഗ മ മ പ മ മഗ രി ഗ സ ഗ സാഗരി മഗ പ മ ത പ സ പ ദ രി ഗ മ ദ പ മ പ മ ഗ മ ഗ ദ സ രി ഗ മ സാഗരി മഗ പ മ ത പ സ പ ദ രി ഗ മ ദ പ മ പ മ ഗ മ ഗ ദ സ രി ഗ മ പ ദ പ ദ പ ദ പ ദ പ ഗ രി സ രി രി ഗ സ സ രി ദ ദ സ ഹരി ഗതി ആദിത്യ. ആയാ യുഗമുന ധർമ്മമു നിലുപക, ഓരോ യുഗങ്ങളിലും ധർമ്മത്തെ നിലനിർത്താനായിട്ട് അവതാരമുലനു ഗാച്ചിന ദൈവം, അങ്ങനെ അവതാരം ചെയ്ത ദൈവം. ഹയവാഹനുടെ കുതിരവാഹനത്തിലെ കലിയുഗമന്ദുന, കലിയുഗത്തിലെ നീ വരാൻ പോകുന്ന കൽക്കി, അത് കുതിരപ്പുറത്ത് വരും എന്നാണ് പറയുന്നത്. അലമേലു മങ്കാപതിയായി വെലസിന, അപ്പോൾ തിരുപ്പതിയിലെ വെങ്കടേശനാണ് കലിയുഗവരതൻ കൽക്കി എന്നാണ് ഇതിൽ പറയുന്നത്. ആയുഗമുന ധർമ്മമുനിലുപക അവതാരമുലനു ഗാചിന ദൈവമു. ആയുഗമുന ധർമ്മമുനിലുപക അവതാരമുലനു ഗാചിന ദൈവമു. ഹയവാഹനുടെ കലിയുഗമന്ദുന ഹയവാഹനുടെ കലിയുഗമന്ദുന അലമേലു മങ്കാപതിയേ വെലസിന പസ നിസഗമ നിസക നിസ സപമപഗമ നിപമക സ നിപസ നിസഗമ നിസാഗ നിസ സപമപഗമ നിപമഗ സ നിസഗമ സാഗമ ഗമ പ നിമപ സ നിസ പമപ സ നിസ സഗമ സാഗമ ഗമ പ നിമപ സ നിസ പമപ
സനിസ സാഗരി മഗ പമദ പസ പദരി ഗമദ പമ പമാഗമഗ തസരി ഗമ സാഗരി മഗ പമദ പസ പദരി ഗമദ പമ പമാഗമഗ തസരി ഗമ പദ 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 ഗരി സരി രി ഗ സരി ദദസ ഹരി ഗതി അവസാനം പറയുന്നത് ഭസ്മാസുരുനു. ഭസ്മാസുരന്റെ കഥ അറിയാവുന്ന ആരൊക്കെ ഉണ്ട്? രണ്ടു പേർ. ഈ ഭസ്മാസുരൻ എന്നൊരു, അദ്ദേഹത്തിന്റെ പേര് ഭസ്മാസുരൻ എന്നല്ലായിരുന്നു ആദ്യം, ഒരു അസുരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ശിവന് തപസ് ചെയ്ത് ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ഒരുപാട് പേർക്ക് ബാക്കിയുള്ളവരെ കൊല്ലാൻ ഉള്ള പവർ കിട്ടാനുള്ള, സ്വയം കൊല്ലപ്പെടാതിരിക്കാനുള്ള പവർ കിട്ടുക, ഇതാണ് മിക്കവരും തപസ് ചെയ്യുന്നത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ആരുടെ തലയിൽ കൈവച്ചാലും അവര് ഭസ്മമായി പോകാനുള്ള വരം പറഞ്ഞു. അപ്പൊ ശിവൻ വരം കൊടുത്തു. കൊടുത്തപ്പോ ഉടൻ ശിവന്റെ തലയിൽ തന്നെ കൈവയ്ക്കാൻ ഇയാള് ട്രൈ ചെയ്തു. അപ്പൊ അത് എത്രയോ പുരാണ കാലത്ത് നടക്കുന്ന കാര്യം ഇപ്പോഴും ലൈഫിൽ നടക്കും. നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്താൽ അവരായിരിക്കും ആദ്യം നമ്മളെ പരവിക്കുന്നത്. അപ്പോ അങ്ങനത്തെ ഭസ്മാസുരന്. അപ്പൊ എന്നിട്ട് ഭസ്മാസുരന് ശിവൻ ഈ വരം കൊടുത്തു കഴിഞ്ഞപ്പോ ശിവൻ അറിയാം, ശിവന്റെ തലയിലും കൈവച്ചാൽ ശിവൻ ഭസ്മമാവും എന്നറിയാം. അപ്പൊ ശിവൻ ഓടി വിഷ്ണുവിന്റെ അടുത്ത് ചെന്നു, പറഞ്ഞു ഇത് എങ്ങനെ ഒരു മനുഷ്യൻ എന്റെ പുറകെ വരുന്നുണ്ട്, രക്ഷിക്കണം. പറഞ്ഞപ്പോ വിഷ്ണു മോഹിനി രൂപം എടുത്തിട്ട് ഭസ്മാസുരനെ കണ്ടു. ഭസ്മാസുരൻ ഈ ഭസ്മമാക്കുന്നവരെയൊക്കെ മറന്നുപോയി, വേറെ വിചാരങ്ങളായി. അപ്പോ ഈ മോഹിനി വന്നിട്ട് ഇപ്പൊ സിനിമയിലൊക്കെ കാണുന്ന മാതിരി ഈ സ്ത്രീ ചെയ്യുന്ന അത് തന്നെ പുരുഷൻ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പൊ മോഹിനി ഇങ്ങനെ നിൽക്കുമ്പോ ഭസ്മാസുരൻ ഇങ്ങനെ നിൽക്കും. അപ്പോ മോഹിനി ഒരു വട്ടം കറങ്ങുമ്പോ ഇയാള് വട്ടം കറങ്ങും. അങ്ങനെ മോഹിനി ചെയ്യുന്നത് തന്നെ ഇയാൾ ഇമിറ്റേറ്റ് ചെയ്ത് ഫൈനലി മോഹിനി സ്വന്തം തലയിൽ കൈവച്ചു. അപ്പൊ ഇയാള് അയാളുടെ തലയിൽ കൈവച്ച് സ്വയം ഭസ്മമായി പോയി. ഇതാണ് ഭസ്മാസുരന്റെ കഥ. അപ്പൊ ഞാൻ മിസ് ചെയ്തത്, മോഹിനിയുടെ മുമ്പിൽ വളരെ മിടുക്കന്മാരും പൊട്ടന്മാരായി പോകുമ്പോൾ ഇതൊക്കെ ഇപ്പോഴും നടക്കുന്ന കാര്യം എന്നുള്ള തന്നെ അന്ന് നടന്നിരുന്നത്. അപ്പൊ ഇതില് പറയുന്നത് ഭസ്മാസുരുലു നയവഞ്ചകലുലു. നയവഞ്ചകൻ നമ്മളെ, ആര് നമുക്ക് ഉപകാരം ചെയ്യുന്നു അവരെ തന്നെ ദ്രോഹിക്കുന്നവര്, അങ്ങനത്തെ ഭസ്മാസുരന്മാര് പോലത്തെ നയവഞ്ചകന്മാര്. അസഹന സൂരുലു പലു ശിശുപാലുലു. ഈ അസൂയ കൊണ്ട് ഇങ്ങനെ സഹിക്കാൻ വയ്യാതിരിക്കുന്ന ശിശുപാലന്മാര്. ഇപ്പൊ ശിശുപാലനായിരുന്നു രുക്മിണിയെ കല്യാണം കഴിക്കണം എന്ന് വെച്ചിരുന്നേ. ശിശുപാലൻ രുക്മിണിയുടെ ബ്രദർ, രുക്മിണിയുടെ ഫ്രണ്ട് ആയിരുന്നു. അപ്പോ എന്നിട്ട് കൃഷ്ണൻ ശിശുപാലന്റെ മൂക്കിന്റെ അടിയിൽ നിന്ന് രുക്മിണിയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവാണ് ചെയ്തത്. അപ്പൊ ശിശുപാലന്റെ ലൈഫ് മുഴുവനും ഇയാൾ ഇങ്ങനെ കൃഷ്ണനോടുള്ള ജലസി കാരണം ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അതും ഇന്നത്തെ കാലത്തും നമ്മുടെ സ്വയം ഓരോ ഫീൽഡിലുള്ള ആൾക്കാരെ, അതേ ഇപ്പൊ ബാലമുരളി സാർ തന്നെ എന്റെ ഒരു എക്സാമ്പിളാണ്. അദ്ദേഹം ഇത്രയും നന്നായിട്ട് പാടുന്ന കർണാറ്റിക് മ്യൂസിക്കിൽ എത്രയോ ആൾക്കാർക്ക് സഹിക്കാൻ വയ്യ. അവർക്ക് അവരുടെ ശബ്ദം അതുമാതിരി പോകുന്നില്ലല്ലോ, അവർക്ക് ഇത്രയും വിദ്വത്തില്ലല്ലോ. അപ്പൊ ഇവര് ശരിക്കും ഈ കൊള്ളാവുന്ന ആൾക്കാരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും ഇല്ലാത്ത കഥകൾ പറയുന്ന സമയത്ത് സ്വയം കലയെ അഭിവൃദ്ധിപ്പെടുത്താൻ എന്ന് പ്രാക്ടീസ് ചെയ്യുകയോ കൂടുതൽ സാഹിത്യം ഞാൻ ഉണ്ടാക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് ഇവർക്ക് അത്രയ്ക്ക് അസൂയപ്പെടേണ്ടി വരാത്തൊരു സിറ്റുവേഷൻ ആയേനെ. അപ്പൊ അത് എല്ലാ ഫീൽഡിലുള്ള, പാട്ടിൽ മാത്രമല്ല. അപ്പോ ഭസ്മാസുരുലു നയവഞ്ചകുലു അസഹന സൂരുലു പലു ശിശുപാലുലു പട്ടിബാധ. ഇവിടെ പാടാൻ കറക്റ്റാണ്, ഇവിടെ അപ്പുറത്തെ പട്ടിയുള്ള തന്നെ. പക്ഷെ തെലുഗുവിൽ പട്ടി എന്ന് വെച്ചാല് നമ്മുടെ ഈ പട്ടിയല്ല, പലതരം എന്നുള്ള. പട്ടിബാധിൻസു ഇട്ടി തരുണമുല പാലന സേയുട്ട കെവരു മാ കെവരു. അപ്പൊ ഈ പലതരം ബാധകളിന് തരണം ചെയ്യാനായിട്ട് പാലൻ എന്നെ രക്ഷിക്കാനായിട്ട് മാഹു എവരു, എനിക്ക് ആരുണ്ട്, എനിക്ക് ആരുണ്ട്, ഹരിയേ ഗതി എന്നാണ്. ഭസ്മാസുരുലു നയവഞ്ചകുലു അസഹന സൂരുലു പലു ശിശുപാലുലു പട്ടിബാധിംസു ഇട്ടി തരുണമുല പാലന സേയുട കെവരുമാകെവ പട്ടിബാധിംസു ഇട്ടി തരുണം. കേരളത്തിൽ ഇത് പാടുമ്പോ ഓഡിയൻസിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും അല്ലെങ്കിൽ ഈ പട്ടിബാധി, അത് പാടുമ്പോ പട്ടി ബാധിംസു ഇട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് മുറിച്ചു പോകാം. ഇട്ടി തരുണമുല പാലന സേയുട കെവരുമാകെവരു ദസരിഗ സരിഗ മരിഗ മദ ഗമദ സാനിദ 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 മഗരിസ ദസരിഗ സരിഗ മരിഗ മദ ഗ.
സാനി പിന്നെ ബാക്കി സ്വരങ്ങൾ സെയിം. സ ഗ മ സ ഗ ഗ മ ഗ മ പ നി മ പ സ നി സ പ മ പ സ നി സ സ ഗ മ സ ഗ ഗ മ ഗ മ പ നി മ പ സ നി സ പ മ പ സ നി സ സ ഗ രി മ ഗ പ മ ദ പ സ പ ദ രി ഗ മ ദ പ മ പ മ ഗ മ ഗ ദ സ രി ഗ മ സ ഗ രി മ ഗ പ മ ദ പ സ പ ദ രി ഗ മ ദ പ മ പ മ ഗ മ ഗ ദ സ രി ഗ മ പ ദ പ ദ പ ദ പ ദ പ ഗ രി സ രി രി ഗ സ സ രി ദ ദ സ ഹരി ഗതി സകല ചരാചര മുലകു ഹരി ഗതി ബിരിഞ്ചി രുദ്രാദുലകൈന ഹരി ഗതി ഹരി ഗതി. വേറെ രണ്ട് മൂന്ന് രാഗമാലികളും കൂടെ ഉണ്ട്, അതെല്ലാം ഇപ്പൊ പറയാൻ സമയമില്ല. നീ തില്ലാന, അത് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. എൻ്റെ അറിവിൽ സ്വാതന്ത്ര്യനാൾ മഹാരാജാവാണ് തില്ലാന എന്നൊരു കാര്യത്തിൻ്റെ ഇൻവെൻ്റർ എന്ന് പറയാൻ ഒക്കില്ല. കാരണം അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതം അഭ്യസിച്ചിരുന്നു, മാസ്റ്റർ ചെയ്തിരുന്നു. അപ്പോൾ ഹിന്ദുസ്ഥാനിയില് അന്നത്തെ കാലത്ത് തന്നെ തരാന എന്നൊരു ഫോം ഓഫ് കമ്പോസിഷൻ ഉണ്ടായിരുന്നു. അപ്പം ഈ തരാനേനെ കർണാടിക് മ്യൂസിക്കിൽ കൊണ്ടുവന്നതാണ് തില്ലാന. അപ്പം അന്നത്തെ കാലത്തെ തില്ലാനകളിലെ ജതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സാഹിത്യം ഇല്ലായിരുന്നു, ജസ്റ്റ് കുറച്ച് ജതികൾ. അപ്പൊ തില്ലാന പിന്നെ പട്ടണ സുബ്രഹ്മണ്യര്, പൂച്ചി ശ്രീനിവാസൻ, ഒരുപാട് ആൾക്കാര് തില്ലാനകളെ കുറച്ചുകൂടെ ഭംഗിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, ലാൽഗുഡി ജയറാമൻ. പക്ഷെ ബാലമുരളികൃഷ്ണയുടെ തില്ലാനകൾ എന്ന് വെച്ചാൽ അതേ ഒരു വേറൊരു ലെവലാണ്. വേറൊരു തില്ലാനയായിട്ട് നമുക്ക് ഉപമിക്കാൻ പറ്റാത്ത ഒരു ലെവലില് തില്ലാനകളെ കൊണ്ടുപോയിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന് മൃദംഗം ഗഞ്ചിര അറിയാവുന്നത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു തില്ലാന തുടങ്ങുന്ന സെക്കൻഡിൽ തന്നെ ഇത് ഇപ്പൊ ഇൻസ്ട്രുമെന്റിൽ വായിച്ചാൽ പോലും ഇതൊരു കീർത്തനമാണോ, ഇതൊരു ഭജനാണോ, ഇത് ഒരു പദമാണോ, ജാവളിയാണോ എന്ന് ഒരു സംശയം തോന്നാതെ ഫസ്റ്റ് ഓപ്പണിംഗിൽ തന്നെ ഇത് ഒരു തില്ലാനയാണ് എന്ന് നമുക്ക് തോന്നും. അങ്ങനത്തെ രീതിയിലാണ് അദ്ദേഹത്തിന്റെ തില്ലാനകൾ. അതിൽ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരെണ്ണവും പോപ്പുലർ അല്ലാത്ത ഒരെണ്ണവും പാടാം. പോപ്പുലർ ആയിട്ടുള്ള കുന്തള വരാളി. ഇതിൽ തന്നെ കുറച്ച് വെറൈറ്റീസ്. തത്തരി കിട്ടത്തക്ക തിത്തരി കിട്ടത്തക്ക തും തരി കിട്ടത്തക്ക നം തരി കിട്ടത്തക്ക ധില്ലാനനദൃതിം തദരദനി നദൃതൃതും തത്തരി കിട്ടത്തക്ക തി തരി കിട്ടത്തക്ക തും തരി കിട്ടത്തക്ക നം തരി കിട്ടത്തക്ക ധില്ലാനനദൃതിം തദരദനി നദൃതൃതും തത്തരി കിട്ടത്തക്ക തി തരി കിട്ടത്തക്ക തും തരി കിട്ടത്തക്ക നം തരി കിട്ടത്തക്ക ധില്ലാനനദൃതിം തദരദനി നദൃതൃതും തത്തരി കിട്ടത്തക്ക തി തരികിടതകം തരികിടതകം തരികിടതകം
ഇതിനദ്ദേഹം മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, സാൻസ്ക്രിത് ഇത്രയും ഭാഷയിൽ സാഹിത്യം ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ എവിടെ പാടുന്നു അതനുസരിച്ച് ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ അസമാനമായ തില്ലാന, മുരളീഗാന വിനോദമായ തില്ലാന, കുന്തള വരാളി രാഗ വൈഭവം. അപ്പൊ ഇത് കർണാടകയിലാണെങ്കിൽ അസമാന വാദ തില്ലാന, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലാണെങ്കിൽ അസമാന മൈന തില്ലാന. അപ്പോൾ ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് ഇപ്പോൾ ബാലമുരളികൃഷ്ണ ത്യാഗരാജസ്വാമിയുടെയും ഒക്കെ പ്രത്യേകത, അവര് ഭക്തന്മാരായിരുന്നു, അവരുടെ കോമ്പോസിഷൻസ് ഇവരുടെ ഫീലിങ്സും അവരുടെ ഡിവോഷനും ഭക്തിയും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ കോമ്പോസിഷൻസ് ആണ്. പക്ഷെ ബാലമുരളികൃഷ്ണ സ്വയം ഒരു പെർഫോമർ ആയതുകൊണ്ട് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ കോമ്പോസിഷൻസും ഉണ്ട്. ഇപ്പൊ ഈ തില്ലാനൊക്കെ ഒരു ഷോ പീസാണ് ശരിക്കും. ഇപ്പൊ ഞാൻ പക്കവേള ഇല്ലാതെ വെറുതെ വെറുതെ പാട്ടിൽ തന്നെ ഇത്ര ഒരു ഇഫക്റ്റ് ഉണ്ടാക്കാമെങ്കിൽ നല്ല പക്കമേളവും മൃദംഗവും ഇട്ടിട്ട് വായിക്കുമ്പോഴത്തേക്ക് ഈ ബിറ്റ് കഴിയുമ്പോഴേ ഒരു കൈയടി വീഴും. അത് പക്ഷെ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് പാടണം. പക്ഷെ അങ്ങനെ ഒരു പെർഫോമൻസിന് വേണ്ടി കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്. അസമാനമായ തില്ലാന മുരളീനാഥ വിനോദമായ തില്ലാന കുന്തള വരാളി രാഗ വൈഭവം സമപനിദസ. ഇതിന് അസമാനമായ തില്ലാന, ഇപ്പൊ ബാലമുരളി സാറിനെ ഇമിറ്റേറ്റ് ചെയ്ത ഒരാൾ പാടെങ്കിൽ അസമാനമായ തില്ലാന എന്ന ആൾക്കാർ പാടും. അസമാനമായ തില്ലാന മുരളി, അദ്ദേഹത്തിന് എപ്പോഴും ഒരു ചിരിയുണ്ട് മുഖത്ത്. ആ ചിരിയും ഈ ഇതും ഒന്നിച്ച് വരുന്നതാണ്. അപ്പൊ ഞാന് പറ്റുന്ന ബാലമുരളി സാറിനും അറിയാം, അദ്ദേഹത്തിന് ബാക്കി എല്ലാരും കാട്ടിലും അറിയാവുന്ന ഒരു കാര്യം, ഞാൻ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കാൻ കോൺഷ്യസ് ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്യാതെയാ പാടുന്നത്. അല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു കാര്യമേ വരുള്ളൂ. അപ്പൊ ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചാലേ എന്റെ വ്യത്യാസം മനസ്സിലാവും. അസമാനമായ തില്ലാന, അസമാനമായ തില്ലാന മുരളീനാഥ വിനോദം, അത് മുരളീനാഥ ആവുന്നൊരു ഫ്ലേവർ വരും അത്. മുരളീനാഥ വിനോദമായ തില്ലാന കുന്തള വരാളി രാഗ വൈഭവം സമപനിദസ സനിദപമസ സമപനിദസ സനിദപമസ സമപനിദസ സനിദപ
ഒരു ഗതിഭേദത്തിലാണുണ്ട്. അതിൽ തിസ്രം, ഖണ്ഡം, മിശ്രം, സങ്കീർണ എല്ലാ ഗതികളും വരും. പക്ഷെ അതില് എനിക്ക് ഒരു ഒരുമാതിരി സഹിക്കാൻ പറ്റാത്ത രണ്ട് രാഗങ്ങളിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ പറയുമോ, എനിക്കിത് കേട്ടാൻ എന്തോ മാതിരി വരും. ഞാൻ അത് പഠിച്ചിട്ടില്ല. കല്യാണിയില് ശ്രുതിഭേദം ചെയ്ത് ഒരു തില്ലാന ചെയ്തിട്ടുണ്ട്. അത് കല്യാണി നോട്ട്സ് ആണ്, പക്ഷെ നമുക്ക് കേട്ടാല് വേറെ രാഗങ്ങൾ മാതിരി വരും. പിന്നെ വളരെ പോപ്പുലർ ഒരു സാധനമാണ്. അത് അദ്ദേഹം ജുഗൽബന്ദിക്കൊക്കെ ഹിന്ദുസ്ഥാനിക്കാരെ കൊല്ലാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അല്ല, അദ്ദേഹം പാടുമ്പോ ഒട്ടും സ്ട്രെയിൻഡ് വെച്ച, ഇന്നത്തെ കാലത്ത് ചിലരൊക്കെ പാടുമ്പോ ഒരു വർണ്ണത്തിന്റെ അനുപല്ലവി കഴിയുമ്പോഴേ അവര് വേർത്ത് പൊളിച്ച് ഭയങ്കര ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ബാലമുരളി സാറ് ചുമ്മാ അദ്ദേഹം ഒരു എന്താ കേക്ക് തിന്നോണ്ടിരിക്കാന്ന് തോന്നുന്നത്, അത് ഇരിക്കുന്നുണ്ട് അല്ലെ, ചിരിച്ചുകൊണ്ട് പാവമായിട്ട്. പക്ഷെ വരുന്ന കാര്യങ്ങൾ കൂടെ വായിക്കുന്നവർക്കും അദ്ദേഹത്തിന് ആരെങ്കിലും കൊല്ലാൻ തോന്നുകയാണെങ്കിൽ അവർക്കേ മനസ്സിലാവുള്ളൂ എന്താ സംഭവിക്കുന്നത്. ഇങ്ങനെ പാടും. അത് പക്ഷേ അതെങ്ങനെ കിടത്തക്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 
ഇങ്ങനെ ഒരു ഐഡിയ തോന്നുള്ളൂ കമ്പോസ് ചെയ്യാൻ. പക്ഷെ അപ്പൊ പല ആൾക്കാരും അദ്ദേഹത്തെ കോമ്പോസിഷൻ, പ്രത്യേകിച്ച് തില്ലാനകൾ പാടുമ്പോൾ ആ സ്പീഡ് കണ്ട് ഭ്രമിച്ചിട്ട് ആദ്യമേ ഫാസ്റ്റായിട്ട് പാടാൻ ശ്രമിക്കും. അതാ ഒരു മിസ്റ്റേക്ക്. നമ്മൾ ആദ്യം സ്പീഡ് വളരെ കുറച്ച് ക്ലാരിറ്റി, ഈ ജതികൾ പറയുന്ന ക്ലാരിറ്റിയും തൊണ്ട പോകുന്ന ക്ലാരിറ്റിയും അത് വളരെ 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 ക്ലിയർ ആക്കിയിട്ട് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് സ്പീഡ് കൂട്ടി കൊണ്ടുവന്നാൽ നമ്മൾ വിചാരിപ്പോ ഞാനൊരു തടിയനുമാണ് കുടവേറവനാണ് അപ്പൊ നാളെ എനിക്കൊന്ന് ബ്രൂസ്ലി മാതിരി ഒരു ശരീരം വേണം എന്ന് വിചാരിച്ചാൽ ഇപ്പൊ ഇന്നൊരു ദിവസം ഞാൻ കുറെ പുഷപ്പും എക്സസൈസ് ചെയ്താലും എനിക്ക് നാളെ ഒരു വ്യത്യാസവും കാണാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ കുറച്ച് എക്സസൈസ് ഇന്ന് ചെയ്ത് നാളെയും ചെയ്ത് മറ്റന്നാളും ചെയ്ത് അങ്ങനെ ഒരു 6 മാസം കഴിയുമ്പോൾ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുപോലെയാണ് പാട്ടിലും നമ്മൾ ഭയങ്കരമായിട്ട് ഒരു കുറച്ച് നേരം ട്രൈ ചെയ്താലും ഒരു റിസൾട്ടും കിട്ടൂല. കിട്ടുകയാണെങ്കിൽ അതൊരു സ്ഥായിയായ റിസൾട്ട് ആയിരിക്കില്ല. പക്ഷെ കുറച്ച് വളരെ നല്ല ഫോക്കസോടെ നല്ല രീതിയിൽ പ്രാക്ടീസ് ഒരു ലോങ് ടേം ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നെ അറിയില്ല എപ്പോഴാണ് ചില പടവുകൾ കടന്നു പോകുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ബാലമുരളി സാറിൻ്റെ അടുത്ത് പറയരുത്, ഈ നമുക്കിടത്തൊക്കെ എങ്ങനെ ഇദ്ദേഹം പാടുന്നേ. അപ്പൊ ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ പറയാം, നമുക്കിടത്തൊക്കെ തകിടത്തിമിടത്തൊക്കെ എനിക്ക് പാടാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ ഇപ്പൊ ഇയാൾ പറഞ്ഞല്ലോ അപ്പൊ പാടാൻ പറ്റില്ല എന്ന് ഞാൻ പറയുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്ന എനിക്കിത് പറയാൻ പറ്റിയും. അപ്പൊ കുറച്ച് കുറച്ചായിട്ട് അത് നമുക്ക് കിട്ടും. ഈ ബാലമുരളികൃഷ്ണന്റെ പാട്ടെന്നല്ല, എല്ലാ സംഗീതം തന്നെ അങ്ങനെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പോപ്പുലർ അല്ലാത്ത ഒരു തില്ലാന ഞാൻ പാടി കേൾപ്പിച്ചുതരാം. അതൊരു വളരെ സ്ട്രേഞ്ച് രാഗം ആണ്, ഗരുഡധ്വനി. ഗരുഡധ്വനി ആർക്കെങ്കിലും അറിയാമോ? ത്യാഗരാജകൃതി വളരെ പോപ്പുലർ ആയിട്ട് വരണുണ്ട്. സരിഗമ തത്വമുറി. അപ്പൊ അത് ഗമകം വളരെ കുറഞ്ഞ് ബിലഹരിയെ തലവുത്തന ഇട്ടാൽ ഉള്ള പോലെ ഇരിക്കും. മുകളിലോട്ട് ശങ്കരാഭരണ താകട്ടും. ശിവന്റെ താണ്ഡവം ഡിസ്ക്രൈബ് ചെയ്ത് ഒരു മാരി പ്ലേഫുൾ ആയിട്ടുള്ളൊരു തന്നെ. തജം ജം തജണു തജം ജം തജണു പദനിജ
തജം ജം തജനു തജം ജം തജുനു പദനിജ പദനിജ ധനിജ ധനിനാദ്രി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 ദ്
താഹകുജം തത്താഹകുജം തത്തത്താഹകുജം തതിമിഗിണതാഹകുജം തത്താഹകുജം തത്തത്താഹകുജം തതിമിഗിണനാദൃതോം ദനിരിനാദൃതോം ധനിസദപരിസദപരിസദപരിസദപരിനാദൃതൃതോം ധൃനാദൃതൃതോം ധൃതൃനാദൃതൃതോം താഹകുജം തത്താഹകുജം തത്തത്താഹകുജം തതിമിഗിണനാദൃതോം ദനിരിനാദൃതോം ധനിസദപരിസദപരിസദപരിനാദൃതൃതോം ധൃനാദൃതൃതോം ധൃതൃനാദൃതൃതോം ധൃതൃതോം നന്ന ധൃതൃതോം നന്ന ധൃതൃതോം നന്ന പ ഗരി സരി ഗ മ പ ധ നി നാ ധൃതൃതോം ധൃനാദൃതൃതോം ധൃതൃനാദൃതൃതോം ദൃക്കുട്ടത ദൃക്കുട്ടത ഗതി ദൃക്കുട്ടത കിട്ടത്തോം ദൃക്കുട്ടത ദൃക്കുട്ടത ഗതി ദൃക്കുട്ടത കിട്ടത്തോം ൃക്കുട്ടത ത്രികുട്ടത കതി ത്രികുട്ടത കിട്ടത്തും ദൃക്കുട്ടത ത്രികുട്ടത കതി ത്രികുട്ടത കിട്ടത്തും ദൃക്കുട്ടത ത്രികുട്ടത കതി ത്രികുട്ടത കിട്ടത്തും ഭിന്ന ഗരി സരി ഗ മ പ ധ നി നാ ധൃതൃതോം ധൃനാദൃതൃതോം ധൃതൃനാദൃതൃതോം ശിവന്റെ താണ്ഡവം. നാളെ ശിവരാത്രിയാണ്. ശിവന്റെ താണ്ഡവം ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ സാധാരണ തില്ലാനയിലെ സാഹിത്യം വളരെ അൺഇമ്പോർട്ടന്റ് ആയിരിക്കും. മിക്ക തില്ലാനകളും പഴയ തില്ലാനകൾ ഏതെങ്കിലും മനുഷ്യനെ കുറിച്ചായിരിക്കും കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ തിരനാഥന തീന്ത തിരനാ ഒരു വളരെ പോപ്പുലർ തില്ലാന വീണാശേഷനെ ഉണ്ടാക്കിയ എന്നിവിധ മൂകാവേടുകൊന്തുര ഇക്കാളജാലനുരദയും ചര നിന്നെ നമ്മിനുര വിനര സുഗുണ സാന്ദ്ര ശ്രീകൃഷ്ണ രാജേന്ദ്ര. കേൾക്കുമ്പോ ശ്രീകൃഷ്ണ രാജേന്ദ്ര കേൾക്കുമ്പോ ശ്രീകൃഷ്ണനെ കുറിച്ചാണല്ലോ. ആക്ച്വലി മൈസൂർ മഹാരാജാവായ ശ്രീകൃഷ്ണ രാജ ഉടയാർ മഹാരാജാവിനെ കുറിച്ച് കമ്പോസ് ചെയ്ത പാട്ടാണ്. ഒരുപാട് തില്ലാനകളും മനുഷ്യരെ കുറിച്ചാണ്. പക്ഷെ ഈ തില്ലാനയിലെ ശിവന്റെ താണ്ഡവം തച്ഛരിത ഝരിത ഡമരുക ധ്വനിജ. ശിവൻ ഡാൻസ് ചെയ്യുന്ന സമയത്തുള്ള ഡമരുവിന്റെ സൗണ്ടിൽ നിന്നാണ് ഐ ഉൺ അൾ റിക് ഇതുമാതിരി അക്ഷരങ്ങൾ വന്നത്. അപ്പൊ ഈ അക്ഷരങ്ങളുടെ ഉത്ഭവം അതിൽ നിന്ന് അതിൽ നിന്നാണ് ഭാഷ തന്നെ ഉണ്ടായതെന്നാ പറയുന്നത്. അതിലൊരു ചാർട്ടുണ്ട് എന്തൊക്കെ കാക്ക ആ ഈ അല്ല ഐ ഉൺ അൾ റിക് ഇതുമാതിരി അക്ഷരങ്ങളാണ് വന്നത്. തച്ഛരിത ഝരിത ഡമരുക ധ്വനിജ ഐ ഉൺ അൾ റിക് ഇത്യാദി അക്ഷര സൃഷ്ടികാരകം മുരളീ സ്വരലയ സമ്മേളനം ഭവതി ആനന്ദ താണ്ഡവം ശംഭോ സ്വയംഭോ അഭിവാദയേ അഹം ഭോ വിഭോ എന്നാണ് സാഹിത്യം വരുന്നത്. അപ്പൊ അത് ശരിക്കും സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ആൾക്കാർ തകർന്നു പോകുന്ന ഒരു സാഹിത്യമാണ്. തച്ഛരിത ഝരിത ഡമരുക ധ്വനിജ ഐ ഉൺ അൾ റിക് ഇത്യാദ്യക്ഷര സൃഷ്ടികാരകം മുരളീ സ്വരലയ സമ്മേളനം ഭവതി ആനന്ദ താണ്ഡവം. തച്ഛരിത ഝരിത ഡമരുക ധ്വനിജ ഐ ഉൺ അൾ റിക് ഇത്യാദ്യക്ഷര സൃഷ്ടികാരകം മുരളീ സ്വരലയ സമ്മേളനം ഭവതി ആനന്ദ താണ്ഡവം ശംഭോ സ്വയംഭോ അഭിവാദയേ അഹംഭോ വിഭോ ധൃതൃതോം നന്ന ധൃതൃതോം നന്ന ധൃതൃതോം നന്ന പ ഗരി സരി ഗ മ പ ധ നി നാ ധൃതൃതോം ധൃനാദൃതൃതോം ധൃതൃനാദൃതൃതോം ധൃതൃതോം നന്ന ധൃതൃതോം നന്ന ധൃതൃതോം നന്ന പ ഗരി സരി ഗ മ പ ധ നി സ പ ഗരി സരി ഗ മ പ ധ നി സ പ ഗരി സരി ഗ മ പ ധ നി നാ ധൃതൃതോം ധൃനാദൃതൃതോം ധൃതൃനാദൃത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 ൃ
എന്നാണ് തീരുന്നത്. ഇന്റർനെറ്റ് ഉള്ള ആൾക്കാർ കൈവെക്കാമോ? ഇത്രയും പേർക്കുള്ളൂ. ശരി, ഇന്റർനെറ്റില്
ബ്രോഡ്ബാൻഡ് കണക്ഷനുള്ള ബ്രോഡ്ബാൻഡ് കണക്ഷനാണ് അല്ല നല്ല സൈബർ കാഫേയിൽ പോകാറുള്ള ആൾക്കാർ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ youtube.com ഒരു സൈറ്റ് ഉണ്ട് YOUTUBE youtube.com അത് ആൾക്കാർ വീഡിയോ ക്ലിപ്പിംഗ്സ് അപ്ലോഡ് ചെയ്യുന്നൊരു സൈറ്റാണ്. ഇപ്പം youtube.com ഞാൻ ഈ തില്ലാന ഉൾപ്പെടെ കുറച്ച് അപൂർവ പാട്ടുകൾ പാടിയ വീഡിയോസ് എൻ്റെ ഒരു സുഹൃത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഇപ്പോൾ youtube.com ഒരു സെർച്ച് ബോക്സ് കാണും, ആ ബോക്സിൽ മ്യൂസിക് ബോക്സ് MUSIQUEBOX മ്യൂസിക് ബോക്സ് എന്നുള്ള സെർച്ച് ചെയ്താൽ ഈ യൂസറിൻ്റെ 10, 18, 20 വീഡിയോകൾ, അത് ഈ ലവങ്കിയുണ്ട്, ഈ ഗരുഡധ്വനി തില്ലാനുണ്ട്, അങ്ങനെ അത് നല്ല കണക്ഷനുള്ള ഇൻ്റർനെറ്റ് ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സോങ് കാണുകയും കേൾക്കുകയും ചെയ്യാം. ഈ സോങ്ങിൻ്റെ ഈ യൂട്യൂബിൻ്റെ പ്രത്യേകത, നമ്മുടെ ഇന്ത്യയിൽ ജനറലി കണക്ഷൻ അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് ആദ്യം ഈ പാട്ട് പ്ലേ ആകുമ്പോൾ നിന്ന് 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 വരും. അപ്പോൾ ഒരു പ്രാവശ്യം ആ മുഴുവൻ സോങ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് പ്ലേ ചെയ്താൽ അത് നിൽക്കാതെ വരും. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഒരു മണിയാവാറായി. നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ വായിക്കണ്ട, നല്ല ഇംഗ്ലീഷ് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ആരെങ്കിലും. ഞാന് ബാലമുരളി സാറിനെ പരിചയപ്പെടുകയും അദ്ദേഹമായിട്ട് ഷെയർ ചെയ്ത കുറച്ച് എക്സ്പീരിയൻസസ് ഞാനൊരു ലേഖനമായിട്ട് എഴുതിയിരുന്നു, അത് രണ്ടു മൂന്ന് സ്ഥലത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് വായിച്ചു നോക്കുക, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. പിന്നെ ഈ ചില ആൾക്കാര് മതപ്രചരണം ഇങ്ങനെ ഓരോ ലൈഫിൽ ഓരോ ഒബ്സെഷൻ വന്നിട്ട് അതിനായിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ അതുമാതിരി ഈ ബാലമുരളി സാറിൻ്റെ കോമ്പോസിഷൻസ് വേണ്ട രീതിയിൽ, ഇപ്പോൾ ഹൂങ്കാര മാത്ര ശത്രുതുമണി മാതൃ ശത്രുതുമണി അല്ലാതെ ശരിക്കുള്ള രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ കോമ്പോസിഷൻസ് ശരിക്ക് താല്പര്യമുള്ള ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഞാനൊരു മിഷനായിട്ട് എടുത്തിരിക്കുകയാണ്. ഞാൻ ട്രിവാൻഡ്രത്താണ് സാധാരണ ജീവിക്കുന്നത്. ആർക്കെങ്കിലും ഇവിടെ ഇപ്പോൾ കേട്ടത് വെച്ച് ഇതോ അല്ലാതെ 72 മേലകർത്താസ്യത്തിന് ഒരാൾക്ക് ഇപ്പോൾ ഷഡ്വിധ മാർഗിണിയിൽ ഒരു പാട്ട് പഠിക്കണം, എവിടെ ചെല്ലാൻ നോക്കും ഷഡ്വിധ മാർഗിണി, അല്ലെങ്കിൽ സുചരിത്ര ഇതുമാതിരി മേലകർത്താ സോങ്സോ. ജനറലി ഈ ഒരു സമീപനം വെച്ചാൽ ഓരോ സമയത്തും ഓരോന്നും സംഭവിക്കും. ഇപ്പോൾ കർണാറ്റിക് മ്യൂസിക് എന്ന് പറയുകയാണെങ്കിൽ 1920s വരെ വളരെ വിശാലമായിട്ട് രാഗം പാടി ഒരുപാട് ഇംപ്രൊവൈസേഷന് പ്രാധാന്യമുള്ള രീതിയിലാണ് കർണാറ്റിക് മ്യൂസിക് പാടപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അരിയക്കുടി രാമാനുജ അയ്യങ്കാർ വന്നത്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന കച്ചേരി പദ്ധതി, ആദ്യം ഒരു വർണ്ണം, പിന്നെ ഒരു ഗണപതിയെക്കുറിച്ച് കീർത്തനം, ഒരു പഞ്ചരത്നം, പിന്നെ ഒരു സബ് മെയിൻ, പിന്നെ രണ്ട് പാട്ട്, പിന്നെ മെയിൻ തനിയാവർത്തനം, പിന്നെ രണ്ട് പാട്ട്, പിന്നെ രാഗംദാന പല്ലവി, അത് കഴിഞ്ഞ് തുക്കടാസ്, അവസാനം തിരുപ്പാവൈ, മംഗളം, തില്ലാന, തില്ലാന മംഗളം, അങ്ങനത്തെ ഒരു ഈ കച്ചേരി പദ്ധതി അരിയക്കുടി വന്നപ്പോഴാണ് സെറ്റായത്. അപ്പോൾ അത് കഴിഞ്ഞ ഒരു 60-70 വർഷമായിട്ട് ഈ ഒരു സ്റ്റൈലിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ വയലിനി തന്നെ നോക്കുകയാണെങ്കിൽ രാജമാണിക്യംപിള്ള ആ ഒരു സ്റ്റൈൽ ദ്വാരം വെങ്കടസ്വാമി നായിഡു, കഴിഞ്ഞ് ടി എൻ കൃഷ്ണൻ ലാൽഗുഡി ജയറാമൻ വന്നപ്പോൾ വേറൊരു സ്റ്റൈലായി. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ലാൽഗുഡി ജയറാമൻ്റെ സ്റ്റൈലിൽ വായിച്ചുകൊണ്ടിരുന്നു 1970s 1980s ഒക്കെ. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ പലരും പരവൂർ സ്റ്റൈലിലാണ് വയലിൻ വായിക്കുന്നത്, MS ഗോപാലകൃഷ്ണൻ്റെ ഫാമിലി പരമ്പരയും. അപ്പോൾ അതുമാതിരി പാട്ടിലും ഈ ഓരോ കാലങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അടുത്ത ഒരു 100 വർഷത്തേക്ക് ഉള്ള കർണാടക സംഗീതത്തിൽ സംഭവിക്കാൻ പോകുന്ന, ഇപ്പം ഞാൻ പറയല്ല, ഇപ്പോൾ ബാലമുരളി സാറിനെ എനിക്ക് പരിചയമേ ഇല്ലായിരുന്നു. ഞാൻ ഇൻഫാക്ട് തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഫാമിലിയും ബാലമുരളി കൃഷ്ണനും തമ്മിൽ യാതൊരു അടുപ്പവും ഇല്ലാതെ ശത്രുത ഉണ്ടായിരുന്ന ഒരു ഫാമിലിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷൻസ് എന്നെ ആകർഷിച്ച് ഞാൻ അങ്ങോട്ട് ചെന്ന് ഇടിച്ചു കയറി പരിചയപ്പെട്ട് പാട്ട് പഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കർണാടക സംഗീതത്തിൽ മ്യൂസിക് ഫീൽഡിൽ തന്നെ ഇനിയൊരു 60-100 വർഷത്തേക്ക് സംഭവിക്കാൻ പോകുന്ന ചേഞ്ചിൻ്റെ ഒരു തുടക്കമാണിത്. അതിപ്പോഴേ ചിലപ്പോൾ നമ്മളൊക്കെ വയസ്സാകുമ്പോഴോ നമ്മൾ മരിച്ചതിന് ശേഷമായിരിക്കും അത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഫുൾ ഫോമിൽ എത്തുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രീവ്യൂ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഈ ശ്രുതി ചേരുക സാഹിത്യ ജ്ഞാനമുണ്ട്. ഇപ്പം ഞാൻ എനിക്ക് തെലുഗു അറിയില്ല, പക്ഷെ ഞാനിപ്പോൾ പേപ്പർ വയ്ക്കാതെയാണ് ഇത്രയും നേരം സംസാരിച്ചത്. ഇനിയൊരു 10 മണിക്കൂർ കൂടെ ഞാൻ പേപ്പർ വയ്ക്കാതെ സംസാരിക്കാം തെലുഗു സോങ്സിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ അർത്ഥം മനസ്സിലാക്കി പാടുക. അപ്പം നമുക്ക് തന്നെ പാടുമ്പോൾ ഒരു ഫീലിംഗ് കൂടുതൽ തോന്നും അർത്ഥം അറിയാമെങ്കിൽ. അപ്പോൾ ഈ ഒരു തരം സമീപനം വെച്ച് ഉള്ള സംഗീതം അദ്ദേഹം എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്.
ആർക്കെങ്കിലും ഇങ്ങനത്തെ പാട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് വരുമോ, അല്ലെങ്കിൽ ആവശ്യത്തിന് ആൾക്കാരുണ്ടെങ്കിൽ എന്നെ എറണാകുളത്ത് കൊണ്ടുവരുമോ ചെയ്താലേ നടക്കാവുന്നേ ഉള്ളൂ. സരസ്വതി ടീച്ചർക്ക് എൻ്റെ ടീച്ചർ പറഞ്ഞിട്ടാണ് ഇത് നടന്നത്. അപ്പോൾ ടീച്ചർക്ക് എൻ്റെ ഫോൺ നമ്പറും കോൺടാക്ട്സും ഉണ്ട്, ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയുക. ഞാൻ പ്രതീക്ഷിച്ചതിനെയൊക്കെ കാട്ടിലും വളരെ വളരെ നല്ല ഓഡിയൻസ് എന്ന് പറയാൻ ഒക്കില്ല, നല്ലൊരു ഗ്രൂപ്പായിരുന്നു ഇവിടെ അസംബ്ലി ഇരുന്ന്. പ്രത്യേകിച്ച് ഈ തുണ്ട അയച്ച രണ്ടുപേർക്കും വളരെ താങ്ക് യു. അപ്പൊ വെറുതെ പറയല്ലാതെ താങ്ക് യു. അപ്പൊ ഇങ്ങനെ എനിക്കൊരു അവസരം തന്ന കോളേജിലുള്ള ഭാരവാഹികൾക്കും അധ്യാപകന്മാർക്കും ഇത്രയും നല്ല അറ്റൻറ്റീവ് ആയിട്ടിരുന്ന ഓഡിയൻസിനും വളരെ വളരെ നന്ദി. ആർക്കെങ്കിലും ആ പട്ടിയെ ഒന്ന് ഒതുക്കാൻ പറ്റുകയായിരുന്നെങ്കിൽ ഞാനൊരു മാറ്റിക്കഴിഞ്ഞോ. ശരി, കോളേജേ മാറി, പട്ടി മാറ്റുന്നതിനെക്കാട്ടിലും എളുപ്പം കോളേജേ മാറുന്ന പേര്. താങ്ക് യു.
അറിയുന്നത്.